ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പ്രാർത്ഥിക്കാം. നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന ജീവനുള്ള കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു സുദിനം കൂടെ ഞങ്ങൾക്കെല്ലാവർക്കും നിൻ്റെ സന്നിധിയിലായിരിക്കാൻ അവിടുന്ന് സഹായിച്ച അത്ഭുത കൃപകളെ ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കുന്നു. കർത്താവെ, ഇതിൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. കർത്താവെ, ബഥാനിയിലെ മറിയാമിരുന്ന കാൽപാത്തിങ്കൽ ഇന്ന് വീണ്ടും ഞങ്ങൾ തിരുസന്നിധിയിൽ ചേർന്നിരിക്കുകയാണ്. കർത്താവെ, ഇതിൻ്റെ മഹത്വമേറിയ വചനം കേൾപ്പാൻ, തിരുസാന്നിധ്യം അനുഭവിപ്പാൻ, തിരുകൃപകൾ പ്രാപിപ്പാൻ, ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിപ്പാൻ, വചനത്താലുള്ള ശുദ്ധീകരണം പ്രാപിപ്പാൻ, ജീവനുള്ള അപ്പം ആസ്വദിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് വീണ്ടും ഒരവസരം കൂടെ തന്ന കൃപയ്ക്കായ സ്തോത്രം. ഞങ്ങൾ കടന്നു വരുമ്പോഴെല്ലാം ഞങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച നല്ല നാളുകളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, എൻ്റെ തീയുടെ വചനത്താൽ ഞങ്ങളെ ഓരോ ദിവസവും കഴുകി, ഞങ്ങളുടെ കറകളെല്ലാം കഴുകി, ഞങ്ങളുടെ വസ്ത്രത്തെ മേൽപ്പറ്റിയിരിക്കുന്ന സകല അഴുക്കുകളും കഴുകി, ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ഞങ്ങൾക്കായിരിക്കാൻ തന്ന മഹാഭാഗ്യത്തിനായ സ്തോത്രം. കർത്താവെ, ഇതിൻ്റെ വചനത്താൽ ഇന്ന് ഈ ശുശ്രൂഷ മൂലം വീണ്ടും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ ലംഘനങ്ങളെ അകറ്റണമേ, ഞങ്ങളുടെ കടങ്ങളെ പുറത്തു തരണമേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, ബന്ധന കയറുകൾ അഴിക്കണമേ, ഞങ്ങളുടെ രോഗത്തിന് സൗഖ്യം തരണമേ, ഞങ്ങളുടെ ക്ഷീണത്തെ വാട്ടത്തെയും മാറ്റണമേ, ഞങ്ങളുടെ പാപക്കറകളെല്ലാം കഴി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ആത്മാവ് ബലപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ തന്നെ ഒന്ന് കാണുവാൻ മാനസാന്തരത്തിൻ്റെ വചനങ്ങൾ തരണമേ. മനസ്സാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്നുള്ള വചനം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, നിത്യതയ്ക്കായി ഞങ്ങൾ ഒരുക്കണമേ, നിത്യജീവന് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ, വചനത്താലുള്ള ജീവൻ ഞങ്ങളുടെ മേൽ പകരണമേ, തിരുകൃപകൾ ഞങ്ങളുടെ മേൽ അയക്കണമേ, വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളക്കത്തെ കത്തിക്കണമേ, ഞങ്ങളിൽ നിന്ന് പാപങ്ങൾ ദഹിച്ചു പോകുവാൻ ഇടയാകണമേ, പുതിയ സമർപ്പണം എടുക്കാൻ ഇടയാകണമേ, പുതിയ തീരുമാനത്തോടും സമർപ്പണത്തോടും കൂടെ വീണ്ടും ഞങ്ങൾക്ക് നിന്നെ ശുശ്രൂഷ ചെയ്യുവാൻ, നിൻ്റെ മക്കളായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ, നിൻ്റെ വരവിന് വേണ്ടി കാത്തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ, നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. കർത്താവെ, ലംഘനങ്ങൾ എല്ലാം ക്ഷമിച്ചു കിട്ടിയവരായി ഭാഗ്യമേറിയ ഒരു അവസാനത്തിലേക്ക് ഞങ്ങളെ നടത്തണമേ. കർത്താവിൻ്റെ വരവിന് വേണ്ടി അതിവേഗം ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ സമ്പൂർണ്ണമായി ഒരു പ്രാവശ്യം കൂടെ യേശുവിൻ്റെ കാൽപാദങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളോട് കൂടെ ഇരിക്കണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആലോചനകൾ തരണമേ, ഇതിൻ്റെ വചനം ഞങ്ങളുടെ അയക്കണമേ, ഞങ്ങളെ വചനം ഞങ്ങളെ ത്വരിതപ്പെടുത്തണമേ. കർത്താവ്, ഇതിൻ്റെ വചനത്താൽ ഞങ്ങളെ വീണ്ടും കഴുകണമേ, ശുദ്ധീകരിക്കണമേ, അവിടുത്തെ പൊന്നാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. പാർട്ടി
മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം വായിച്ചു കേൾക്കാം. മർക്കോസിന് സുവിശേഷം 5:34 34 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. മർക്കോസ് 5:34. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്ക എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം. കർത്താവായ യേശു ക്രിസ്തു ഒരു സ്ത്രീയോട് പറയുന്ന വാക്യമാണ് നമ്മൾ വായിച്ചത്. മകളെ, നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന്. ആ സ്ത്രീ 12 വർഷമായി രക്തസ്രാവമുള്ളവളായ ഒരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീയോടാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, മകളെ, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന്. ഇന്ന് ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും അനേകം ബാധകളുണ്ട്. മദ്യപാനത്തിൻ്റെ ബാധകളാൽ വലയുന്ന അനേക മനുഷ്യരുണ്ട്. മയക്കുമരുന്നിൻ്റെ ബാധയാൽ വലയുന്ന മനുഷ്യരുണ്ട്. മാനസിക രോഗത്തിൻ്റെ ബാധയാൽ വലയുന്നവരുണ്ട്. ആത്മഹത്യാ പ്രവണത എന്ന ബാധയാൽ വലയുന്ന അനേക മനുഷ്യർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരശുശ്രൂഷാ സമയത്ത് യേശുക്രിസ്തു ഒരു സ്ത്രീയോട് പറഞ്ഞു, മകളെ, നിൻ്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു, നീ സമാധാനത്തിൽ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന്. നമുക്ക് അതിൻ്റെ മർക്കോസിന് സുവിശേഷം 5:25-27 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശ്യായി തീർന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. ദൈവത്തിന് മഹത്വം. അവിടെ നാം വായിക്കുന്നത് 12 വർഷമായി രക്തസ്രാവമുള്ളവളായ ഒരു സ്ത്രീ എന്നാണ് നാം വായിക്കുന്നത്. ഒരു കാലത്ത് അവൾ സമാധാനത്തോടെ ജീവിച്ചവളായിരുന്നു, സന്തോഷത്തോടെ ജീവിച്ചവളായിരുന്നു, വീട്ടിലുള്ളവരെ സ്നേഹമെല്ലാം അനുഭവിച്ചുകൊണ്ട് ജീവിച്ചവളായിരുന്നു. എന്നാൽ 12 വർഷമായി ആ ബാധയാൽ അവൾ വലയുകയാണ്. പ്രിയപ്പെട്ട ലേവ്യപുസ്തകം 15:19-27 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, ഈ രക്തസ്രാവം എന്ന ബാധയുള്ളവർ ഏറ്റവും സമൂഹത്തിൽ വെറുക്കപ്പെട്ടവളാണ്. അവൾ അശുദ്ധയാണ്. അവൾ ഇരിക്കുന്നിടത്ത് ആരെങ്കിലും ഇരുന്നാൽ അവർ അശുദ്ധരാകും. അവൾ കിടക്കുന്നതായ കട്ടിലിൽ ആരെങ്കിലും കിടന്നാൽ അവർ അശുദ്ധരാകും. അവൾക്ക് സമൂഹത്തിന് മുമ്പിൽ കടന്നേൽവാൻ യാതൊരു നിവൃത്തിയുമില്ല. അത്രമാത്രം അവൾ വെറുക്കപ്പെട്ടവളാണ്. അവൾ ജീവിതത്തിൽ ഒട്ടും സമാധാനമില്ല, സന്തോഷമില്ല, സ്നേഹമില്ല. അവൾ ഏകാന്തതയല്ല വലയുന്നവളാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ അനേകർക്കിന്ന് സമാധാനമില്ല, സന്തോഷമില്ല, സ്നേഹമില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ ലോകത്തെ സമാധാനം എവിടെയാണ് കിട്ടുക? യോഹന്നാന്റെ സുവിശേഷം 14:27 യേശുക്രിസ്തു പറഞ്ഞു,
എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നതുപോലെയല്ല എന്ന്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത് എന്ന്. ഇന്ന് സമാധാനത്തിന് വേണ്ടി അനേകർ നെട്ടോട്ടം ഓടുകയാണ്. ഞാൻ പുസ്തകത്തിൽ പ്രകാരം വായിച്ചു, ഒരു രാത്രി സമയം ഒരു മനുഷ്യൻ ഒരു വഴിവിളക്കിൻ്റെ താഴെ നിന്നുകൊണ്ട് എന്തോ തിരയുകയാണ്. കുറേ സമയമായി അയാൾ എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ വഴിയായി ഒരു മനുഷ്യൻ കടന്നു വന്നു. ആ മനുഷ്യൻ എന്തോ തിരയുന്നതായി ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് തിരയുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ പണം നഷ്ടപ്പെട്ടു പോയത് ഞാൻ തിരയുകയാണ് എന്ന്. എവിടെയാണ് പണം നഷ്ടപ്പെട്ടു പോയതെന്ന് ആ മനുഷ്യൻ ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ്, പണം അല്പം പുറകിലാണ് നഷ്ടപ്പെട്ടത്. പക്ഷേ പിന്നെ ആ മനുഷ്യൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ തിരയാത്തത് എന്ന്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇവിടെയാണ് വെളിച്ചമുള്ളത്, അതുകൊണ്ട് ഞാൻ ഇവിടെ തിരയുകയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സമാധാനത്തിന് വേണ്ടി അനേകർ അനേക സ്ഥലങ്ങളിൽ അന്വേഷിച്ച് സമാധാനം അന്വേഷിച്ച് നടക്കുകയാണ്. എന്നാൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, സമാധാനം ഒരു വ്യക്തിയാണ്. യേശുക്രിസ്തു സമാധാന പ്രഭുവാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ പാവന പാദപീഠത്തിങ്കിലേക്ക് നാം വരുമ്പോഴാണ് യഥാർത്ഥമായൊരു സമാധാനം നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് അനേകർ ജീവിതത്തിൽ സന്തോഷമില്ല. അനേകർ വർഷങ്ങളായി ഈ രക്തപാർച്ചക്കാരി സ്ത്രീ 12 വർഷമായി ആ രക്തപാർച്ച മൂലം വലയുന്നത് പോലെ അനേക വർഷങ്ങളായി അനേകരുടെ മുഖത്ത് ചിരിയില്ല, സന്തോഷം നഷ്ടപ്പെട്ടു. ലോകപ്രകാരം പല കാര്യങ്ങളുണ്ടെങ്കിലും അവർക്ക് ഹൃദയത്തിൽ നിന്നും ഒരു സന്തോഷം വരുന്നില്ല, അവരുടെ മുഖത്തൊരു ചിരി വരുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്താണതിന് കാരണം? ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്, ഇതാ സർവ്വജനത്തിനുമുണ്ടാവാൻ ഒരു മഹാസന്തോഷം ഇന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിനെ പെട്ടെന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, അന്ന് ദൂതന്മാർ ആട്ടിടയന്മാരുടെ അടുക്കിലേക്ക് കടന്നു വന്ന് പറഞ്ഞതാണ്, സർവ്വജനത്തിനുണ്ടൊരു മഹാസന്തോഷം ഇന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നുവെന്ന്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിനെ പെട്ടെന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, സന്തോഷം അത് കർത്താവായ യേശു ക്രിസ്തുവാണ് സന്തോഷം. ബേത്ലഹേമിൽ പുൽക്കൂട്ടിൽ ജനിച്ചതാ യേശു നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോഴാണ് വാസ്തവമായൊരു സന്തോഷം നമുക്ക് ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശുക്രിസ്തു നിക്കോദമോസ് എന്ന പള്ളിപ്രമാണോട് പറഞ്ഞു, നീ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കയില്ല എന്ന്. പരിശുദ്ധാത്മാവിൻ്റെ വചനം നാം കേൾക്കുമ്പോഴാണ് നമുക്ക് വീണ്ടുജന്മം കിട്ടുന്നത്. വീണ്ടുജന്മം നമുക്ക് ലഭിക്കുമ്പോഴാണ് യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം നാം വായിക്കുന്നുണ്ട്, തൻ്റെ ഏകജാതനെ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ലോകപ്രകാരം നമുക്ക് എവിടെ നിന്നും സ്നേഹം കിട്ടിയില്ല എങ്കിലും ഈ അഖിലാണ്ടത്തെ മുഴുവൻ നിർമ്മിച്ചവനായ ജീവനുള്ള ദൈവം നമുക്ക് ഓരോരുത്തർക്കും നിത്യജീവൻ തരുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ ക്രൂശിൽ യാഗമായി തീരുവാൻ വിട്ടുതന്നു. അതാണ് ഏറ്റവും വലിയ സ്നേഹം. ഈ ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് 70-80 വയസ്സ് മാത്രമാണ്. എന്നാലൊരു നിത്യത, അത് നമ്മുടെ മുമ്പിൽ വിശാലമായി കിടക്കുകയാണ്. ഒരു സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെ മാത്രമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം. സമുദ്രം പരന്ന് കിടക്കുന്നതുപോലെ, വിശാലമായി കിടക്കുന്നതുപോലെ നമുക്ക് വേണ്ടി ഒരു നിത്യത നമ്മുടെ മുന്നിലുണ്ട്. ഈ ലോകപ്രകാരം നമുക്ക് എങ്ങനെ നിന്നും സ്നേഹം കിട്ടിയില്ലെങ്കിലും, നാം പ്രതീക്ഷിക്കുന്നതായ പല രംഗത്തു നിന്നും നമുക്ക് സ്നേഹം കിട്ടിയില്ല എങ്കിലും, പ്രിയപ്പെട്ടവരെ, നമ്മെ സ്വന്തം ജീവൻ തന്ന്, സ്വന്തം രക്തം തന്ന് നമ്മെ സ്നേഹിച്ചവനായ ഒരു ജീവനുള്ള ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. സമാധാനം നമുക്ക് യേശുവിൻ്റെ കാൽപാദത്തിൽ കിട്ടും. സന്തോഷം നമുക്ക് വീണ്ടും ജന അനുഭവത്തിൽ കൂടി യേശു നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ അഭൗമികമായൊരു സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ കിട്ടും. ഈ ലോകപ്രകാരം ആരിലും നമുക്ക് സ്നേഹം കിട്ടിയില്ല എങ്കിലും നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്ന് യാഗമായി തീർന്ന കർത്താവായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ നിറവുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മുടെ വായിക്കുന്നു, പല വൈദ്യന്മാരാലും ഏറിയോ എന്ന് സഹിച്ചുവെന്ന്. അവൾ ഓരോ വൈദ്യൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴും അവൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കടന്നു ചെല്ലുന്നത്. ഓരോ വൈദ്യൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴും ഓരോ ഡോക്ടേഴ്സിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴും അവളുടെ ഹൃദയത്തിൽ ഒരു പ്രതീക്ഷയുണ്ട്, എൻ്റെ അസുഖം ഒന്ന് മാറിക്കിട്ടുമെന്ന്, എൻ്റെ ഈ രോഗത്തിനൊരു ശമനം കിട്ടുമെന്ന് അവൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവർ, എന്നാൽ അവൾക്ക് അവളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. പല വൈദ്യന്മാരാൽ അവൾ ഏറിയോ എന്ന് സഹിച്ചു എന്നാണ് നമ്മുടെ വായിക്കുന്നത്. 12 വർഷമായി അവൾ പല വൈദ്യന്മാരെയും കണ്ടു, പല ഡോക്ടേഴ്സിനെ മാറി മാറി കണ്ടു, പക്ഷേ അവളുടെ ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയ്ക്കും അവൾക്ക് വക കിട്ടുന്നില്ല. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പല തകർച്ചകൾ സംഭവിക്കുമ്പോൾ, നിരാശകൾ വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അനേകർ മദ്യത്തിൽ ആശ്രയിക്കുന്നു, അനേകർ മയക്കുമരുന്നിൽ ആശ്രയിക്കുന്നു, അനേകർ ഇന്ന് ലൈംഗികമായ അരാജകത്വത്തിലേക്ക് ഇന്ന് കൂപ്പുകുത്തി പോകുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിച്ചാൽ ഒരിക്കലും നമുക്ക് ലജ്ജിതരായി പോകേണ്ടി വരികയില്ല. ആ വാക്യം നമുക്കൊരു പ്രാവശ്യം വായിച്ച് കേൾക്കാം. മർക്കോസിന് ശേഷം 5-ാം അധ്യായം 25-ാം വാക്യം, 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച്
തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും. ദൈവത്തിൻ്റെ മഹത്വം അവിടെ നാം വായിക്കുന്നു, ആ സ്ത്രീ തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശ്യയായി തീർന്നുവെന്ന്. അവളുടെ ജീവിതത്തിൽ അവൾക്കുള്ളതൊക്കെയും അവൾ ചെലവഴിച്ചു. അവളുടെ വീട് വിറ്റു, അവളുടെ സ്വത്ത് വിറ്റു, അവളുടേതായ ആരോഗ്യം നശിച്ചു, അവളുടെ സ്വർണങ്ങളെല്ലാം വിറ്റു, അവൾക്കുള്ളതൊക്കെയും വിറ്റു. അവൾ ഏറ്റവും പരവശ്യയായി തീർന്നു എന്നവിടെ നാം വായിക്കുന്നത്. ഇന്ന് നാം ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്ലോസ്ഡ് ചാപ്റ്ററായ ഒരു അവസ്ഥയിലാണ് നാം ഓരോരുത്തരും നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ. എന്നാൽ നാം വായിക്കുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തി 27:20 വാക്യം നാം വായിക്കുന്നുണ്ട്, അവരുടെ ആശയൊക്കെയും അറ്റുപോയി എന്നൊരു വാക്യം അവിടെയുണ്ട്. അവരാശയൊക്കെയും അറ്റുപോയെന്ന് അപ്പോസ്തലൻ പൗലോസും കൂടെ 275 പേരുമുണ്ട്. 276 പേർ യാത്ര ചെയ്യുന്നതായ കപ്പൽ, അവർ വളരെ നാളുകളായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിക്കിയാൽ അവരെല്ലാവരും രക്ഷപ്പെടുമെന്നുള്ളതായ ആശയൊക്കെയും അവർക്ക് അറ്റുപോയെന്ന് നാം വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഇതുപോലെ ആശയൊക്കെയും അറ്റുപോയൊരവസ്ഥയിലാണ് നാം ഓരോരുത്തരും നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ. എന്നാൽ നാം വായിക്കുന്നുണ്ട് അവിടെ അപ്പോസ്തലൻ പൗലോസ് ഒരാൾ വിശ്വാസത്തോടുകൂടി നിൽക്കാൻ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന്. നാം ഒരാൾ കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടി നിന്നാൽ, നമ്മുടെ ഭവനത്തിൽ നാം ഒരാൾ ക്രിസ്തുവിന് വേണ്ടി നിന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മിൽ നിന്നുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഒരാളൊരു വിശുദ്ധനായി നിന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മിൽ നിന്നുകൊണ്ട് അനേകരിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശാശ്വതമായ സമാധാനം നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ. നാം ഒരാൾ നമ്മുടെ ദേശത്ത് ഒരു വിശുദ്ധനായി നിന്നാൽ, ഒരു വിശ്വസ്തനായി നിന്നാൽ, നമ്മുടെ വീടിന് വേണ്ടി നമ്മുടെ ദേശത്തിന് വേണ്ടി നാം ഒരാൾ ഇടിവിൽ നിന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മിൽ നിന്നുകൊണ്ട് വൻ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. നാം വായിക്കുന്നുണ്ട് അപ്പോസ്തലൻ 27 ഏറ്റവും അവസാനത്തെ വാക്യം ഇപ്രകാരം നാം വായിക്കുന്നത്, എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, അവർ എല്ലാവരും നശിച്ചു പോകുമെന്നാണ് ചിന്തിച്ചത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു അവരെ എല്ലാവരെയും കരയിലെത്തി രക്ഷപ്പെടുവാൻ തക്കവണ്ണം അപ്പോസ്തലൻ പൗലോസ് ഒരാൾ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, ദൈവപുരുഷനായി നിന്നതുകൊണ്ട്, ഒരു വിശുദ്ധൻ ആ കപ്പലിൽ ഉണ്ടായിരുന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരെല്ലാവരും രക്ഷപ്പെടുവാൻ സംഗതി വന്നുവെന്ന്. മർക്കോസ് 5:25 വായിക്കാം, നമുക്കൊരു പ്രാവശ്യം കൂടി വായിച്ചു കേൾക്കാം. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശ്യായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. ദൈവത്തിൻ്റെ മഹത്വം. പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രതീക്ഷയും എല്ലാം അസ്തമിച്ച ആ സമയത്താണ് അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടത്. പ്രിയപ്പെട്ടവരെ, സദൃശവാക്യങ്ങൾ 31:25 വാക്യം നാം വായിക്കുന്നുണ്ട്, അവൾ ഭാവികാലം ഓർത്ത് പുഞ്ചിരിയിടുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ വർത്തമാനം നാം കേൾക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു അഭൂമികമായൊരു സമാധാനത്തെ സന്തോഷത്തിലേക്ക് നാം കടന്നു വരുന്നത്. 22-ാമത്തെ വയസ്സിൽ യോഹന്നാൻ ഭവനത്തിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഈ യേശുവിൻ്റെ വചനം കേൾക്കാനിടയായതുകൊണ്ടാണ് ഇന്ന് ഞാൻ ആയിരിക്കുന്ന എല്ലാ ഭൗതികമായും ആത്മീയവും എല്ലാ അനുഗ്രഹത്തിൻ്റെയും കാരണം യേശുവിൻ്റെ വചനം ഞാൻ കേട്ടതുകൊണ്ടാണ്. 22-ാമത്തെ വയസ്സിൽ ഞാൻ ഈ കൂട്ടായ്മയിൽ കടന്നു വരുമ്പോൾ ഞാൻ വെള്ളം ചേർക്കാതെ മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അന്ന് ഞാൻ പുകവലിക്കുന്നവനായിരുന്നു. അന്ന് ഞാൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവനായിരുന്നു. അന്ന് ഞാൻ സിനിമയ്ക്ക് അഡിക്റ്റായിരുന്നു. അന്ന് ഞാൻ കോപിച്ചലർന്ന മനുഷ്യനായിരുന്നു. എൻ്റെ പിതാവിനെയും മാതാവിനെയും ഉപദ്രവിക്കുന്നവനായിരുന്നു ഞാൻ. അന്ന് യേശുക്രിസ്തുവുമായി എനിക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്നാൽ 22-ാമത്തെ വയസ്സിൽ ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഞാൻ കേട്ടപ്പോൾ അന്ന് കർത്താവ് യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അന്ന് യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും കർത്താവ് നാഥനും ദൈവവുമായി എൻ്റെ ഹൃദയത്തിലേക്ക് അന്ന് ഞാൻ സ്വീകരിച്ചു. അന്നു മുതൽ കർത്താവ് യേശുക്രിസ്തു എന്നെ ജയോത്സവമായി നടത്തുവാൻ തുടങ്ങി. ഒരു മിനിറ്റ് നേരെ സമാധാനത്തിനുവേണ്ടിയും കൊതിച്ചിട്ടുണ്ട്, സ്നേഹത്തിനുവേണ്ടിയും കൊതിച്ചിട്ടുണ്ട്, സന്തോഷത്തിനുവേണ്ടിയും കൊതിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ 22 വർഷക്കാലം ഈ രക്തവാർച്ചക്കാരി സ്ത്രീയുടെ ജീവിതത്തിൽ 12 വർഷം രക്തസ്രാവത്താൽ അവൾ വലഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ 22 വർഷക്കാലം യേശു ഇല്ലായിരുന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടായിരുന്നില്ല, സന്തോഷമുണ്ടായിരുന്നില്ല, സ്നേഹമുണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ ഇന്ന് വരെയും പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു എന്നെ മനോഹരമായി നടത്തുന്നു. അവൻ എന്നെ തോളിലേറ്റി നടത്തുന്നു. അവൻ തൻ്റെ ഉള്ളങ്കരകൾ എന്നെ വഹിച്ചിരിക്കുന്നെന്ന ഉത്തമ ബോധ്യം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ട് പ്രിയപ്പെട്ടവരെ. എനിക്ക് പല പാപത്തിനുമേൽ ജയം കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്നാൽ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്ക് 20 വർഷങ്ങളായി മദ്യപാനൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി, സിനിമ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി, കോപം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി. ഞാൻ ഒരു കാലത്ത് ഞാൻ കിട്ടാക്കനിയായിട്ട് ഞാൻ കരുതിയിരുന്ന സമാധാനം ഇന്ന് എൻ്റെ ഹൃദയത്തിൽ അത്ഭുതകരമായ ഒരു സമാധാനം ഞാൻ അനുഭവിക്കുന്നു. ഒരു സന്തോഷം ഇന്നെ മുഖത്തുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹമുണ്ട്. മറ്റു മനുഷ്യരോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ ഞാൻ അനുഭവിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഇന്നെനിക്ക് കണ്ണിന് മേൽ ജയം സ്വർഗത്തിലെ ദൈവം തന്നു. ഒരു ഇന്നർ ഹാർമണിയോടുള്ള ഒരു കുടുംബജീവിതം സ്വർഗത്തിലെ ദൈവം എനിക്ക് ദാനമായി
ദാനമായി തന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു വിശുദ്ധനായി ജീവിക്കുന്നതിൽ ആഗ്രഹം കർത്താവ് തന്നു. യേശുക്രിസ്തുവിന് വേല ചെയ്യുന്നതിൽ ആഗ്രഹം കർത്താവ് തന്നു. യേശുക്രിസ്തുവിന് രണ്ടാമത്തെ വരെങ്കിലും പ്രത്യാശ കർത്താവ് തന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം തന്നത് യേശുവിൻ്റെ വർത്തമാനം എനിക്ക് കേൾക്കാൻ ഇടയായതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞുനോക്കുക. യെശയ്യാപ്രവചനം 51:1 വായിക്കുന്നുണ്ട്, നിങ്ങൾ വെട്ടിയെടുത്ത പാറയിലേക്ക് നിങ്ങൾ കുഴിച്ചെടുത്ത് ഖനികർഭത്തിലേക്ക് തിരിഞ്ഞു നോക്കുവിനെന്ന്. നാം ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ ആരായിരുന്നു, നാം എവിടെ കിടന്നവരായിരുന്നു, നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? പ്രിയപ്പെട്ടവരെ, നാം പലരും മദ്യപാനത്താൽ വലഞ്ഞവരല്ലേ? ആത്മഹത്യ ചെയ്യാൻ ഒരുമ്പെട്ടവരല്ലേ? കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ഒരു മനസ്സില്ലാതെ വിവാഹബന്ധം വേർപിരിക്കാനായിട്ടിരുന്നവരല്ലേ? പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഏതെല്ലാം രീതിയിൽ നടന്നവരായിരുന്നു? എന്നാൽ സ്വർഗത്തിലെ ജീവനുള്ള ദൈവം അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ വചനം കേട്ടതുകൊണ്ടല്ലേ ഇന്ന് നാം അനുഭവിക്കുന്ന സകല സമാധാനത്തിനും സന്തോഷത്തിനും എല്ലാം കാരണം? പ്രിയപ്പെട്ടവരെ, ഐശ്വര്യകരമായ ഒരു ജീവിതം നാം ഇന്ന് നയിക്കുന്നെങ്കിൽ അതിന് കാരണം, പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വചനം കേട്ടതുകൊണ്ടല്ലേ? ഒരു മനുഷ്യൻ്റെ ജ്ഞാനം കൊണ്ടോ പരിജ്ഞാനം കൊണ്ടോ ഒരു വ്യക്തിയെ മാനസാന്തരപ്പെടുത്താൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിക്ക് മാനസാന്തരം ലഭിക്കണമെങ്കിൽ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ടാൽ മാത്രമേ ഒരു വ്യക്തിക്ക് മാനസാന്തരം കിട്ടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിക്ക് സമാധാനം കിട്ടണമെങ്കിൽ, സന്തോഷം കിട്ടണമെങ്കിൽ, സ്നേഹം കിട്ടണമെങ്കിൽ, പാപത്തിന്മേൽ ജയം കിട്ടണമെങ്കിൽ, പാപബോധം കിട്ടണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വീണ്ടും ജ്ഞാനം കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. കൃപയാലി കൂട്ടായ്മയിൽ പ്രിയപ്പെട്ടവരെ, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാണ് ഈ കൂട്ടായ്മ മുന്നോട്ട് നയിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നാം കേൾക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഓരോ ദിവസവും പാപബോധം ലഭിക്കുന്നത്. ഇന്ന് നാം ആയിരിക്കുന്നതായ എല്ലാ അനുഗ്രഹത്തിനും കാരണം, പ്രിയപ്പെട്ടവരെ, ഈ വചനം നാം കേട്ടതുകൊണ്ടല്ലേ? പ്രിയപ്പെട്ടവരെ, 5:28 നമുക്ക് വായിക്കാം. മർക്കോസ് 5:28, അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ദൈവത്തിന് സ്തോത്രം. അവൾ യേശുക്രിസ്തുവിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ, പ്രിയപ്പെട്ടവരെ, അവളുടെ ഹൃദയത്തിൽ അവളുടെ വിശ്വാസം അവൾക്ക് കിട്ടുകയാണ്. കാരണം അവൾ യേശുവിധ അത്ഭുതങ്ങൾ കേട്ടു. കുരുടർ കാണുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീർന്നു, മരിച്ചവരെ യേശു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളെല്ലാം, യേശുവിധ വീര്യപ്രവൃത്തികളെല്ലാം ഈ സ്ത്രീ കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ കേട്ടപ്പോൾ അവളുടെ വിശ്വാസം അവൾക്ക് വർദ്ധിച്ചു. അവൾ ഹൃദയത്തിൽ ചിന്തിക്കുകയാണ്, യേശുവിൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടുവെന്ന്. പ്രിയപ്പെട്ടവരെ, പുരുഷാരും ശിഷ്യന്മാരും എല്ലാം യേശുവിൻ്റെ കൂടെ തിക്കിത്തിരക്കി പോവുകയാണ്. അവരുടെ അരികിലേക്ക് ഈ അശുദ്ധിയായ സ്ത്രീ കടന്നില്ലാൻ കഴിയുകയില്ല. എന്നാൽ അവൾ ഹൃദയത്തിൽ ചിന്തിച്ചു, യേശുവിനെ തൊടാൻ കഴിഞ്ഞില്ല എങ്കിലും യേശുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവളുടെ ഹൃദയത്തിൽ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, മർക്കോസ് 5:29 നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീ വിശ്വാസത്തോടുകൂടി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലും തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, അവളുടെ ബാധ മാറി, അവൾ ശരീരത്തിൽ അറിഞ്ഞു. സ്ത്രീയുടെ ഉള്ളിൽ യേശുവിനോടുള്ള സ്നേഹം വന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിനോടുള്ള ബഹുമാനം വന്നു. യേശുവിന് വേണ്ടി എരിഞ്ഞടന്ന ആഗ്രഹം അവളുടെ ഹൃദയത്തിൽ കിട്ടി. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ബാധകളൊക്കെയും മാറ്റുവാൻ, നമ്മുടെ ബന്ധനങ്ങളൊക്കെയും അഴിക്കുവാൻ, പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ജീവനുള്ള ദൈവമേ, ആ രക്തവാർച്ചക്കാരിസ്ത്രീയുടെ ബാധ മാറ്റി യേശു ക്രിസ്തു ഇന്നും ഒരു നേരം ജീവിക്കുന്നുവല്ലോ. ഞങ്ങളിപ്പോൾ വിശ്വാസത്തോടെ ക്രൂശിൻ ചുവട്ടിൽ വന്നുകൊണ്ട് ആ ക്രൂശിങ്കിലേക്ക് ഞങ്ങൾ നോക്കുകയാണ്. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി, അവരുടെ മുമ്പ് ലജ്ജിച്ചു പോയതുമില്ല എന്ന വചനം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, യേശുവിൻ്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ്. ഇന്നുവരെയും യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ആരും ലജ്ജിതരായി തീർന്നിട്ടില്ലല്ലോ. ഞങ്ങൾ വിശ്വാസത്തോടെ സ്ത്രീയെ പോലെ, രക്തവാർച്ചക്കാരി സ്ത്രീ വിശ്വാസത്തോടെ യേശുവിൻ്റെ തിരുവസ്ത്രം തൊങ്ങൽ തൊട്ടതുപോലെ, കർത്താവേ, ഞങ്ങൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഞങ്ങൾ പാപികളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അനേക ബന്ധനങ്ങളുണ്ട്. മദ്യപാനത്തിൻ്റെ ബന്ധനമുണ്ട്, മയക്കുമരുന്നിൻ്റെ ബന്ധനമുണ്ട്. ഞങ്ങൾക്ക് സമാധാനമില്ല, സന്തോഷമില്ല, സ്നേഹമില്ല. അനേക ബാധകളാൽ പിശാചങ്ങൾ വലച്ചിരിക്കുകയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ രക്തം ഒരു തുള്ളി ഞങ്ങളുടെ മേൽ വീണാൽ ഈ സകല ബാധകൾ മാറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവൻ്റെ പുത്രന യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന വചനം ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ മേലെ രക്തമെന്ന് തളിക്കണമേ. കർത്താവ്, ഞങ്ങൾക്ക് പുതിയൊരു ഹൃദയം, പുതിയൊരു ആത്മാവ് ഞങ്ങൾക്ക് തരണമേ. ഇതുവരെയും ജീവിതത്തിൽ വന്നതൊക്കെയും വന്നു കർത്താവേ, ഇനിമേലാൽ മനസ്സറിഞ്ഞൊരു പാപത്തിലേക്ക് ഞങ്ങൾ ഇടം കൊടുക്കുകയില്ല. ഇപ്പോൾ ഞങ്ങൾ സാത്താനെ ഉപേക്ഷിക്കുന്നു. യേശു ക്രിസ്തു രക്ഷകനും കർത്താവ് നാഥനും ദൈവമായി ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും. സ്നേഹവാനും പരിശുദ്ധനുമായ ജീവനുള്ള ദൈവമേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ്, ഇന്നു മുതൽ ബാധ മാറിയവരായി ഹൃദയത്തിൽ സ്വസ്ഥത അനുഭവിച്ചുകൊണ്ട് നിത്യജീവൻ്റെ അവകാശം പ്രാപിച്ചുകൊണ്ട് യേശുവിൻ്റെ രണ്ടാമത്തെ ഒരുങ്ങുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലതും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ, ആമേൻ.
ചെയ്താലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവവചനത്തിൽ നിന്നൊരു വാക്യം
ഒന്ന് തെസ്സലോനിക്യ ലേഖനം 5:21 ഇപ്രകാരമാണ്: സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പി. ഒരു വിശ്വാസി മുറുകെ പിടിക്കേണ്ടതായ കാര്യങ്ങൾ എന്തെല്ലാമാണ്? ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. വിശ്വാസം മുറുകെ പിടിക്കണം. എബ്രായ ലേഖനം 3:14 നാം അപ്രകാരം വായിക്കുന്നുണ്ട്: ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണമെന്ന്. രണ്ടാമതൊരു വിശ്വാസി മുറുകെ പിടിക്കേണ്ടത് പ്രത്യാശ മുറുകെ പിടിക്കണം. നാം നമ്മുടെ പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. വിശ്വാസം മുറുകെ പിടിക്കണം, പ്രത്യാശ മുറുകെ പിടിക്കണം. നിരാശയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇടം കൊടുക്കരുത്. കാരണം നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ കാണുന്ന, നമ്മെ സഹായിക്കാൻ നമ്മെ അരികെ നിൽക്കുന്ന ഒരു ജീവനുള്ള ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിൽ നാം വിശ്വസിച്ചാൽ, ആ ക്രിസ്തുവിൽ നാം ആശ്രയിച്ചാൽ, ആ ക്രിസ്തുവിനെ നാം വിളിച്ചപേക്ഷിച്ചാൽ നിരാശപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ദാവീദിൻ്റെ ജീവിതത്തിൽ നിരാശ വന്നു, ഏലിയാവിൻ്റെ ജീവിതത്തിൽ നിരാശ വന്നു. എന്നാൽ അവരെയെല്ലാം നിരാശയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് പ്രത്യാശയുടെ പുതിയ കാലങ്ങൾ നൽകി അവരെ അനുഗ്രഹിച്ചവനായ ഒരു ജീവനുള്ള ദൈവമുണ്ട്. അതുകൊണ്ട് നാം വിശ്വാസം മുറുകെ പിടിക്കുക, ക്രിസ്തുവിലുള്ള വിശ്വാസം. പ്രത്യാശ മുറുകെ പിടിക്കുക, ക്രിസ്തുവിലുള്ള പ്രത്യാശ. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്, ഒരു വിശ്വാസി മുറുകെ പിടിക്കേണ്ട കാര്യം എന്താണ്? തെസ്സലോനിക്കർക്ക് എഴുതിയ 2 2:15 നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 2 തെസ്സലോനിക്യ ലേഖനം 2:15. അവിടെ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലെ വിശ്വാസികളോട് പറയുന്നൊരു കാര്യമുണ്ട്. ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ നിങ്ങൾക്ക് തന്നതായ പ്രമാണങ്ങൾ. ഏതാണ് ഈ പ്രമാണം? അത് ദൈവത്തിൻ്റെ വചനമാണ്. ഒരു വിശ്വാസി മുറുകെ പിടിക്കേണ്ട മറ്റൊരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനം. നാം മുറുകെ പിടിക്കേണ്ട മൂന്നാമത്തെ കാര്യം അതാണ്, വചനം നാം എന്നും മുറുകെ പിടിച്ചുകൊള്ളണം. കാരണം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വചനമാകുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. വചനമാകുന്ന ക്രിസ്തുവിനെ നാം മുറുകെ പിടിക്കണം. ഈ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ടാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം പണിയപ്പെടേണ്ടത്. അത് നമ്മുടെ കർത്താവ് തന്നെ കർത്താവിൻ്റെ പരിശ്രൂഷാകാലത്ത് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 7 അന്ന് 24 മുതലുള്ളതായ വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ദൈവത്തിൻ്റെ വചനം കേട്ട് അതനുസരിച്ച് അത് പ്രമാണിക്കുന്നവനെക്കുറിച്ച് കർത്താവ് തന്നെ പറയുകയാണ്, അവൻ പാറമേൽ അടിസ്ഥാനമിട്ട ഒരു ബുദ്ധിയുള്ള മനുഷ്യനാണ്. കാരണം എന്താണ്? വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. ഈ പാറമേൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന, വചനമാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് പണിതിരിക്കുന്നതായ ആ വീടിന്മേൽ എന്തൊക്കെയാണ് അടിച്ചത്? വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. വലിയ പ്രതിസന്ധികളും പ്രതികൂലങ്ങളെല്ലാം ആ ഭവനത്തിന്മേൽ വരികയാണ്. കാര്യം വചനത്തിൻ്റെ അടിസ്ഥാനമിട്ടാണ് പണിതത് എങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇതുപോലെയുള്ളതായ ചില കാറ്റുകളും തിരമാലകളും കൊടുങ്കാറ്റുകളും ഇല്ലേ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം നേരിടുന്നത്. എന്നാൽ ഇതിലൊന്നും നാം തളർന്നു പോകാതിരിക്കണമെങ്കിൽ ഈ വചനമാകുന്ന ക്രിസ്തുവിൽ, ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ടൊരു ക്രിസ്തീയ ജീവിതം നാം പണിതാൽ മാത്രമേ നാം തകർന്നു പോകാതിരിക്കുകയുള്ളൂ. എന്നാൽ തൊട്ടുതാഴെ കർത്താവ് പറയുന്നുണ്ട് മണൽമേൽ അടിസ്ഥാനമിട്ട ഒരു മനുഷ്യൻ്റെ കാര്യം. അവരുടെ ജീവിതത്തിലും ഈ കാറ്റടിക്കുന്നുണ്ട്, വന്മഴ ചൊരിയുന്നുണ്ട്, ഈ വീട്ടിന്മേൽ അലയ്ക്കുന്നുണ്ട്, പക്ഷേ വീട് തകർന്നുപോയി. കാരണം വചനമാകുന്ന പാറമേലല്ല അടിസ്ഥാനമിട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അനേക ദൈവമക്കൾ ഈ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആത്മീയ വഴിയിലേക്ക് വരുന്നുണ്ട്. എന്നാൽ അനേകരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഞെരുക്കങ്ങളും ഒറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും പരിഹാസങ്ങളും എല്ലാം വരുമ്പോൾ
അനേകര് കർത്താവിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോവുകയാണ്, അനേകർ നിരാശപ്പെട്ട് തളർന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവർ, എന്താണ് കാരണം? ഈ വചനമാകുന്ന ക്രിസ്തുവിനിൽ അടിസ്ഥാനമിട്ടല്ല അവരുടെ ജീവിതം പണിതിരിക്കുന്നത്. ഈ വചനത്തിലാണ് നമ്മുടെ പിടുത്തമെങ്കിൽ, ഈ വചനത്തിലാണ് നമ്മുടെ ആശ്രയമെങ്കിൽ, ഈ വചനമാണ് നമ്മുടെ അടിസ്ഥാനമെങ്കിൽ ഒരിക്കലും നാം മറ്റുള്ളവരിലേക്ക് നോക്കുകയില്ല, സാഹചര്യങ്ങളിലേക്ക് നോക്കുകയില്ല. സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കും. എന്നാൽ വചനമാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ടാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സൗധം പണിയുന്നതെങ്കിൽ നാം തളർന്നു പോകേണ്ടി വരികയില്ല. പ്രിയപ്പെട്ടവരെ, കാരണം തക്ക സമയത്ത് നമ്മെ സഹായിക്കാൻ ഈ ദൈവത്തിന് വചനമുണ്ടാകും. ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും ശാന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കണം, നാം ഈ വചനത്തിലാണോ മുറുകെ പിടിച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ പ്രമാണമെന്ന് പറയുന്നത് ദൈവത്തിന് മാറ്റമില്ലാത്ത ഈ എഴുതപ്പെട്ട സത്യവചനമാണോ? ഈ വചനത്തെ നോക്കിയാണോ നാം ജീവിക്കുന്നത്? ഈ വചനത്തിലാണോ നമ്മുടെ ആശ്രയം? ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ഭാരവിഷയങ്ങൾ വരുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിലേക്കാണോ നമ്മുടെ ഹൃദയം പോകുന്നത്? ഭാരങ്ങൾ വരുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ പറ്റിയതായ ദൈവത്തിൻ്റെ വചനമുണ്ട്. ദാവീദ് പറഞ്ഞു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാള് സമ്മതിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഭാരവിഷയങ്ങൾ വരുമ്പോൾ, നിരാശകൾ വരുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ ദൈവത്തിന് വചനമുണ്ട്. കാരണം ഈ വചനം വലിയൊരു ശക്തിയാണ്. നാം ആരും ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയൊരു ശക്തിയാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. റോമാലേഖനം 1:16 അപ്പോസ്തലൻ പറയും, എന്താ പറയുന്നത് അറിയാമോ? സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. റോമാലേഖനം 1:16. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അപ്പോസ്തലൻ നല്ല പ്രാഗൽഭ്യത്തോടെ പറയുകയാണ്, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. എന്താണ് കാരണം? വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അത് വലിയൊരു ഒരു പവറാണ് ഈ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ഒരു ശക്തിയാണത്. പ്രിയപ്പെട്ടവരെ, നാം ഈ ദൈവത്തിൻ്റെ വചനത്തിൽ ഒന്ന് ആശ്രയിച്ചു നോക്കൂ. നാം ഈ ദൈവത്തിൻ്റെ വചനത്തിൽ ഒന്ന് ചാരി നോക്കൂ. നാം ഈ ദൈവത്തിൻ്റെ വചനത്തിൽ ഒന്ന് വിശ്വസിച്ച് നോക്കൂ. ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലൊന്ന് ഹൃദയസ്ഥമാക്കി നോക്കൂ. സാഹചര്യങ്ങൾ വരുമ്പോൾ നാം ഈ ദൈവത്തിൽ ആശ്രയിച്ചാൽ അത് വലിയൊരു ശക്തിയാണ് ഈ ദൈവത്തിൻ്റെ വചനം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അത് വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. 1 കൊരിന്ത്യലേഖനം 1:18 ഈ ശക്തിയെക്കുറിച്ച് അപ്പോസ്തലം പറയുന്നുണ്ട്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നുവല്ലോ. വചനം വലിയൊരു ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ ആശ്രയിച്ചാൽ, ഈ വചനത്തിൽ നാം വിശ്വസിച്ചാൽ, ഈ വചനം നമ്മുടെ അടിസ്ഥാനമാക്കിയാൽ ഇത് വലിയൊരു ശക്തിയാണ്. വലിയൊരു ശക്തി നമുക്ക് തരും. പ്രതികൂല സാഹചര്യങ്ങളിൽ, നിരാശപ്പെടുന്ന സാഹചര്യങ്ങളിൽ, നാം ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ, നാം ICU യൂണിറ്റിലാകുന്ന സാഹചര്യങ്ങളിൽ, നാം വലിയ പ്രതികൂലങ്ങളിൽ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ, നാം വലിയ നിരാശയുടെ കയത്തിലേക്ക് പോകുമ്പോൾ ഈ ദൈവവചനമാകുന്ന ഈ ശക്തി നമ്മളിലേക്ക് വരുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് നാം വചനം മുറുകെ പിടിക്കുക. ദൈവത്തിന് സ്തോത്രം. എബ്രായലേഖനം 4:10 അപ്പോസ്തലൻ ഈ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. 12:13 വായിക്കും, നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനെ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർ വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു. പിന്നെ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അതാണ് ദൈവവചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മജ്ജയിലേക്ക് വരെ കടന്നു ചെല്ലുന്ന ഒരു വലിയ ശക്തിയാണ്, ഒരു ദൈവീക ശക്തിയാണ്, ഒരു സ്വർഗീയ ശക്തിയാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നാം വചനം മുറുകെ പിടിക്കാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഈ വചനം മുറുകെ പിടിക്കുക. വലിയൊരു ശക്തിയാണത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ വചനത്തിൽ കൂടിയാണ് നമുക്ക് ലഭിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളെല്ലാം. നാം ചിന്തിച്ച് നോക്കിയാൽ അറിയാം, ഈ വചനം കേൾക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമുക്കൊരു പാപബോധം ലഭിക്കുന്നത്. ഞാനൊരു പാപിയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത് എപ്പോഴാണ്? ദൈവത്തിന് വചനം കേൾക്കുമ്പോഴാണ്. കാരണം ഈ ദൈവത്തിന് വചനം നമ്മുടെ മജ്ജയിലേക്ക് വരെ ഇറങ്ങി ചെല്ലുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ഒരു വലിയ സ്വർഗീയ ശക്തിയാണ്, ഒരു ഹെവൻലി പവറാണ് ദൈവത്തിന് വചനം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം തുറന്നു വെച്ചാൽ, ഒരു നിഷ്കളങ്കമായ ഹൃദയത്തോടെ, ഒരു വിശ്വാസത്തോടെ, കർത്താവേ നിൻ്റെ വചനം എന്നിൽ പ്രവർത്തിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങൾ ഇരുന്നാൽ, ഈ ദൈവവചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന്, അയ്യോ ഞാൻ മഹാപാപിയായൊരു മനുഷ്യനെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഞാനൊരു പാപബോധമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. എന്നാൽ
ഏതാണ്ട് 22 വയസ്സുവരെ എനിക്ക് ജീവിതത്തിൽ തിരുത്താനൊന്നുമില്ല, ഞാൻ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് എന്നുള്ളതായ ആ ഒരു മൗഢ്യകരമായ ഒരു വിശ്വാസത്തിൽ കൂടിയായിരുന്നു ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൽ വന്ന് ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് ഞാനൊരു വലിയ പാപിയാണെന്നുള്ള ഒരു ബോധ്യം എനിക്ക് ലഭിച്ചു. കാരണം ഞാനൊരു നീതിമാനായിരുന്നു, ഞാനൊരു ഭക്തനായിരുന്നു, ഞാനൊരു ആത്മീയനാണെന്നാണ് ചിന്തിച്ചത്. കാരണം പ്രകടമായ പാപങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു, സൺഡേ സ്കൂൾ പഠിക്കുമായിരുന്നു, സൺഡേ സ്കൂൾ പഠിപ്പിക്കുമായിരുന്നു, വേറെ പ്രകടമായിട്ട് പാപങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു നീതിമാനായിട്ടാണ്, ഒരു സ്വയം നീതി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് പാപബോധം ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ വചനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊരു പാപിയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ കാലടികൾ നിത്യനാശത്തിലേക്കാണ്, ഞാനിങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നിത്യനരകത്തിൽ ഒരു കത്തുന്ന കൊള്ളിയായി എൻ്റെ ജീവിതം അവസാനിക്കും. പ്രിയപ്പെട്ടവരെ, ഭാഗ്യവശാൽ ദൈവം എനിക്കൊരു സുബോധം തന്നു. ദൈവവചനമാണ് നമുക്ക് സുബോധം തരുന്നത്. ദൈവവചനമാണ് നമ്മുടെ ആത്മീയ കണ്ണ് തുറന്നു തരുന്നത്. ദൈവവചനമാണ് നമുക്ക് ആത്മീയമായൊരു വെളിവ് തരുന്നത്. കാരണം ഈ ദൈവത്തിൻ്റെ വചനം ഇത് പ്രകാശമാണ്, ദൈവത്തിൻ്റെ വചനം ഇത് വെളിച്ചമാണ്, ദൈവത്തിൻ്റെ വചനം അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ടവരെ, നാം ആത്മാർത്ഥമായിട്ട് വചനം കേൾക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് വരണമെന്ന് നാം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ വചനത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് വരും, ഈ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യും, നാം ഒരു പാപിയാണെന്നുള്ള ബോധം നമുക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കം എവിടെയാണ്? ഞാനൊരു പാപിയാണ്, അതുകൊണ്ട് നിരാശപ്പെടുകയല്ല. ഞാൻ പാപിയാണെങ്കിലും എനിക്കൊരു രക്ഷകനുണ്ട്, ഞാൻ പാപിയാണെങ്കിലും എന്നെ വീണ്ടെടുത്തൊരു യേശുവുണ്ട്, ഞാൻ പാപിയാണെങ്കിലും എനിക്ക് യേശുവിൻ്റെ കുരിശുമരണത്താൽ എനിക്ക് രക്ഷയുണ്ട്. ഈ വചനം നമുക്ക് പ്രത്യാശ തരും. ഒന്ന്, ഈ വചനം നമുക്ക് തരുന്നത് പാപബോധമാണ്. രണ്ട്, വീണ്ടും ജനനം ലഭിക്കുന്നത് ഈ വചനത്താലാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പത്രോസ്ലീഹ എഴുതിയ 1 ലേഖനം 1:23 അവിടെ എന്താണ് നാം വായിക്കുന്നത്? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വീണ്ടും ജനനം ലഭിക്കുന്നത്, ആത്മാവിനൊരു പുതുജനനം ലഭിക്കുന്നത് ഈ വചന കേൾവിയിൽ കൂടിയാണ്, ഈ വചനം കേൾക്കുമ്പോഴാണ്. കാരണം ഈ വചനം ഒരു വിത്താണ്, കെട്ടുപോകാത്ത, നശിച്ചു പോകാത്ത ഒരു ജീവനുള്ള വിത്താണ് ഈ ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ, ഒരുപക്ഷെ ഇന്ന് നിങ്ങൾക്ക് അനുഭവമൊന്നും ലഭിച്ചില്ലെങ്കിലും വിശ്വാസത്തോടെ നിങ്ങൾ ഈ വചനം കേട്ട് കഴിഞ്ഞാൽ, ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഇന്നോ നാളെയോ ഈ വചനം മുളച്ചില്ലെങ്കിലും കാലങ്ങൾക്ക് ശേഷം ഈ ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയത്തിൽ മുളയ്ക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം നമ്മുടെ തലമുറകളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ദൈവത്തിൻ്റെ വചനം കേൾപ്പിക്കാൻ നാം ഉത്സാഹിപ്പിക്കണം. അവരെയും ഈ ദൈവവചനത്തിലേക്ക് കൊണ്ടുവരണം. ഈ ദൈവത്തിൻ്റെ വചനത്തിന് കീഴിൽ അവരെ കൊണ്ടുവന്നിരുത്തണം. ഒരുപക്ഷെ ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ ഈ വചനം അവരെ കേൾപ്പിക്കണം. ഇന്നവർക്ക് മനസ്സിലായില്ലായിരിക്കാം, ഇന്നവർക്ക് മാറ്റമൊന്നും വന്നില്ലായിരിക്കാം, ഇന്നവർക്കൊരു മാനസാന്തരം ലഭിച്ചില്ലായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനമാകുന്ന വിത്ത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു സാഹചര്യം വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ മുളയ്ക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വചനം നമുക്ക് ഇതാ വീണ്ടും ജനന അനുഭവം തരുന്നു. പ്രവാചകനായ യെഹെസ്കേലിനെ ദൈവം ഒരു താഴ്വരയിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യെഹെസ്കേലിനെ താഴ്വരയിലേക്ക് കൊണ്ടുപോവുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ വലിയൊരു അസ്ഥികളുടെ താഴ്വര നാം അവിടെ കാണുകയാണ്. അസ്ഥിക്കൂട്ടം നിറഞ്ഞിരിക്കുന്നതായ ഒരു താഴ്വര. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം യെഹെസ്കേലിനോട് ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? യെഹെസ്കേൽ നോക്കുമ്പോൾ അസ്ഥികളെല്ലാം ചിന്നിച്ചിതറി ജീവനില്ലാതെ, തമ്മിൽ ബന്ധം വിട്ട്, ഒരടുപ്പവുമില്ലാതെ ചിന്നിച്ചിതറി കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യെഹെസ്കേൽ പ്രവാചകനോട് ദൈവം ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? അത്ഭുതത്തോടെ പ്രവാചകൻ പറഞ്ഞു, യജമാനനെ, എനിക്കറിയില്ല, എനിക്കറിയില്ല. പക്ഷേ ജീവനുള്ള ദൈവം പറഞ്ഞു, നീ മരിച്ചു കിടക്കുന്ന, ബന്ധം വിട്ട് കിടക്കുന്ന, ഒരു ജീവനുമില്ലാത്ത ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക, നീ ദൈവത്തിന് വചനം പറയുക. പ്രിയപ്പെട്ടവരെ, യെഹെസ്കേൽ പ്രവാചകൻ അതനുസരിച്ചു. ദൈവത്തിന് വചനം ചിതറിക്കിടക്കുന്ന താഴ്വരയിൽ കൂടിക്കിടക്കുന്നതായ അസ്ഥി കൂട്ടങ്ങളോട് യെഹെസ്കേൽ വിശ്വാസത്തോടെ പ്രസംഗിച്ചു, ദൈവത്തിന് വചനം പറഞ്ഞു. എന്ത് സംഭവിച്ചു? 4 ദിക്കുകളിൽ നിന്നും ഒരു വലിയ കാറ്റ് വീശുകയാണ്, ഒരു വലിയ കാറ്റ് വീശുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിച്ചത്? ഇതാ, അസ്ഥികൾ ഓരോന്നോരോന്ന് കൂടാൻ തുടങ്ങി, അവർക്ക് മാംസം പിടിക്കാൻ തുടങ്ങി, ഞരമ്പുകൾ വയ്ക്കാൻ തുടങ്ങി, തൊക്കുകൾ വരാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അവസാനം എന്ത് സംഭവിച്ചു? ഒരു വലിയ സൈന്യമായി ആ അസ്ഥി കൂട്ടത്തിൻ്റെ താഴ്വരകളിൽ കിടന്നതായ അസ്ഥികളെല്ലാം എഴുന്നേറ്റ് നിന്ന് ഒരു സൈന്യമായി നിന്ന് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ വചനം നാം താഴോട്ട് വായിച്ചു വരുമ്പോൾ അത് ഇസ്രായേൽ ഗ്രഹത്തെക്കുറിച്ചാണ് ദൈവം പറയുന്നത്, ഇസ്രായേൽ മക്കളെക്കുറിച്ചാണ് അത് പറയുന്നത്. ജീവനില്ലാത്തവരായി, എല്ലാവരും ബന്ധം വിട്ടവരായി, ഒന്നിനൊന്നിനോട് ചേരാത്തവരായി, ജീവനില്ലാത്തവരായി, ശ്വാസമില്ലാത്തവരായി, ഇതാ അസ്ഥിക്കൂട്ടമായി ഇസ്രായേൽ മക്കൾ കടക്കുകയാണ്. എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ,
ദൈവത്തിന് സ്തോത്രം. അതാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുവിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഒരുപക്ഷെ നിങ്ങൾ ഒരിക്കലും ആത്മാവിൽ ജനിച്ചവരായിരിക്കാം, എന്നാൽ ഇന്ന് ആത്മാവ് മരിച്ചു കിടക്കുകയാണോ? ലാസറിൻ്റെ ശവക്കല്ലറ പോലെ ചീഞ്ഞു നാറി കിടക്കുകയാണോ? അത് അസ്ഥികളെല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഉള്ളിൽ ഈ ആത്മാവിൻ്റെ ജീവനുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനിൽ വസിക്കുന്നുണ്ടോ? ഞാൻ ജീവൻ്റെ അനുഭവത്തിലാണ് മുൻപോട്ട് പോകുന്നത്, അതെയോ എൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് ഞാൻ ചീഞ്ഞു നാറുന്ന അവസ്ഥയിൽ എല്ലാം ഇത് ഒന്നൊന്നിനോട് ചേരാതെ വണ്ണം അസ്ഥി കൂമ്പാരമായി കഴിയുകയാണോ? നിങ്ങളുടെ അതാത് അവസ്ഥ തിരിച്ചറിഞ്ഞ്, യഥാർത്ഥ അവസ്ഥ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ദൈവത്തോട് യാചിക്കുമെങ്കിൽ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വർഗീയ കാറ്റ് നമ്മുടെ മധ്യത്തിലേക്ക് വീശുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കിപ്പോൾ പ്രാർത്ഥിക്കാം, കർത്താവേ, ഈ സ്വർഗീയ കാറ്റ് എൻ്റെ മേൽ വീശണമേ എന്ന്, ഈ സ്വർഗീയ കാറ്റ് എന്നെ ഒന്ന് തൊട്ട് തലോടി പോകണമേ എന്ന്, ഈ ജീവൻ്റെ കാറ്റ് എന്നിലേക്ക് വരണമേ എന്ന്. അതാണ് കർത്താവ് നീക്കോദീമോസിനോട് പറഞ്ഞത്, കാറ്റ് ഇഷ്ടമുള്ളയിടത്തു നിന്ന് വരുന്നു, അത് ഇഷ്ടമുള്ളയിടത്തേക്ക് ഊതുന്നു, അത് എവിടെ നിന്ന് വരുന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നാം അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ ജനിച്ചവനെല്ലാം എന്ന്. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഞാൻ ലഭിക്കുന്നത് ഈ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൻ്റെ കാറ്റടിച്ചാണ്, പ്രസംഗൻ്റെ ഗുണം കൊണ്ടല്ല. എന്നാൽ മറിച്ച് ദൈവത്തിൻ്റെ വചനം, ഈ ശക്തിയുള്ളതായ വചനം, ആ വചനത്തിൽ കൂടി പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിച്ച് ഈ കാറ്റ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ മരിച്ചു കിടക്കുന്ന ആത്മാവിന് ദൈവം ജീവൻ തരികയാണ്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് വീണ്ടും ജനനം തരുന്നതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ വീണ്ടും ജനനം എന്ന് പത്രോസിൻ്റെ ലേഖനം 2:1 നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവിടെ അപ്പോസ്തലനായ പത്രോസ് എന്താണ് പറയുന്നത്? 1 പത്രോസ് 2:1-2. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന്റെ വചനം മായമില്ലാത്ത പാലാണ്. ഈ മായമില്ലാത്ത പാല് കുടിച്ചാണ് ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതൽ, ഒരു വീണ്ടും ജനിച്ച ദൈവവൈതൽ ആത്മാവിൽ വളരുന്നത്. അതുകൊണ്ടാണ് ഈ വചനം മുറുകെ പിടിക്കാൻ പറയുന്നത്. രക്ഷയ്ക്കായി വളരുവാൻ മായമില്ലാത്ത പാലാണ് ഈ ദൈവത്തിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വചനം ഒരു മാധുര്യമായി തോന്നുന്നുണ്ടോ? ഈ വചനം നാം സന്തോഷത്തോടെ കുടിക്കാറുണ്ടോ? ഈ വചനം നാം ആർത്തിയോടെ വായിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ബലഹീനനായ എനിക്ക് ബാല്യകാലം മുതൽ ലഭിച്ച ഒരു വലിയ സൗഭാഗ്യമാണ് ഈ ദൈവവചനത്തോടൊരു ഒരു വലിയ ദാഹം. ദൈവവചനം വായിക്കാനും ദൈവവചനം കാണാതെ പഠിക്കാനും ദൈവവചനം കേൾക്കാനുമുള്ളതായ വലിയൊരു ദാഹം ദൈവം എനിക്ക് തന്നു. അതുകൊണ്ട് ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും ചേർത്ത് പറയട്ടെ, ഞാൻ തികഞ്ഞവനായി എന്നല്ല പറയുന്നത്, എന്നാൽ ഈ ദൈവത്തിൻ്റെ വചനം നമ്മെ സത്യത്തിൽ വഴി നടത്തുന്നതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ദൈവത്തിൻ്റെ വചനം നമ്മെ നമുക്ക് ആലോചന പറഞ്ഞു തന്ന് വഴി നടത്തുന്നതാണ്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന് വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം പോകേണ്ടെന്ന് വഴി നമുക്ക് കാണിച്ചു തരും ഈ വചനം. അത് സത്യത്തിൻ്റെ ആത്മാവാണ് ഈ വചനം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല ദൈവത്തിൻ്റെ വചനം നമുക്ക് പുതിയ വാതിലുകൾ തുറന്നു തരുന്നതാണ്, പുതിയ വഴികൾ തുറന്നു തരുന്നതാണ്, പുതിയ പ്രത്യാശ നമുക്ക് തരുന്നതാണ് ഈ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, റോമലേഖനം 4 നമുക്ക് എടുക്കാം. അതിൻ്റെ 18 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്കറിയാം, അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഒരു വിശ്വാസത്തെക്കുറിച്ച് അപ്പോസ്തലൻ ഇവിടെ എടുത്തു പറയുകയാണ്. നമുക്കറിയാം, അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അബ്രഹാം കൽദയരുടെ പട്ടണമായ ഊരിൽ ഒരു വിഗ്രഹാരാധിയായി ജീവിച്ച് ഒരു ആത്മീയ പാരമ്പര്യവുമില്ലാതെ ജനിച്ച് വളർന്ന് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. എന്നാൽ ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിനെ വിളിച്ചപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും എല്ലാം വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ യാത്രയാവാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അബ്രഹാം ദൈവത്തിൻ്റെ വചനം അനുസരിച്ചു, ഇറങ്ങി പുറപ്പെട്ടു. ദൈവം അബ്രഹാമിന് അനേക വാഗ്ദത്തങ്ങൾ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അതിനകത്തൊരു വാഗ്ദത്തമാണ്, ഞാൻ നിൻ്റെ സന്തതിയെ കടൽക്കരയിലെ മണൽ പോലെയാക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ദൈവം അബ്രഹാമിന് കൊടുത്തൊരു വചനമായിരുന്നു അത്. 75 വയസ്സിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ദൈവം അബ്രഹാമിന് ഈ വാഗ്ദത്തം കൊടുത്തു. എന്നാൽ ഏതാണ്ട് അബ്രഹാമിന് 100 അടുത്തു, ഇതുവരെയും ദൈവം പറഞ്ഞ വചനം നിവൃത്തിയായിട്ടില്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിവൃത്തിയായിട്ടില്ല. പക്ഷേ അബ്രഹാം ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും അടഞ്ഞ വാതിലുകളുടെ മുമ്പിൽ നിരാശയോടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? വഴികൾ അടഞ്ഞിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവവചനം മുറുകെ പിടിക്കുക, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കുക.
ഈ ദൈവവചനത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം ഒരു വിശ്വാസിക്ക്, ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലിന്, ഒരു വീണ്ടും ജനിച്ച ദൈവവൈതലിൻ്റെ അവകാശമാണിത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ മക്കളെങ്കിലോ അവകാശികളുമാകുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം അവകാശം പറഞ്ഞ് ദൈവത്തോട് ചോദിക്കണം. കർത്താവേ, നിൻ്റെ വചനത്തിന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ എനിക്കത് സാധിപ്പിച്ച് തരണം. പ്രിയപ്പെട്ടവരെ, ആത്മീയവും ഭൗതികവുമായ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അവകാശം പറഞ്ഞ് ദൈവത്തോട് ചോദിക്കാം. നമുക്ക് ഒന്നാമത്, നാം ദൈവത്തിൻ്റെ പൈതലായിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതലാണെങ്കിൽ ഈ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം ഒരു വിശ്വാസിക്ക് അവകാശപ്പെട്ടതാണ്. അബ്രഹാം ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിച്ചു. എന്താണ് നാം വായിക്കുന്നത്? റോമാലേഖനം 4:18 നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും അവൻ ആശയ്ക്ക് വിരോധമായി അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? ആശയ്ക്ക് ഒരു വകയുമില്ല, പ്രതീക്ഷയ്ക്ക് ഒരു സാധ്യതയുമില്ല. കാരണം അബ്രഹാമിൻ്റെ ഭാര്യയും അബ്രഹാമും വയസ്സിന്ന് വൃദ്ധരായി, മക്കളുണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. എന്നാൽ അബ്രഹാം മുറുകെ പിടിച്ചിരിക്കുന്ന എവിടെയാണ്? ഈ ലോകത്തിലെ ഏതെങ്കിലും കാര്യങ്ങളിലല്ല, ഈ ലോകത്തിലെ ഏതെങ്കിലും മനുഷ്യരിലല്ല. ദൈവം ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ദൈവം ഒരു വചനം കൊടുത്തിട്ടുണ്ട് അബ്രഹാമിന്, ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട് അബ്രഹാമിന്. ആ വാഗ്ദത്തം അബ്രഹാം മുറുകെ പിടിച്ചു, ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിച്ചു. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവം തന്നിരിക്കുന്നതായ വാഗ്ദത്തങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ വാഗ്ദത്തങ്ങൾ നിങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ ചെന്ന് നിങ്ങൾ അവകാശം പറഞ്ഞവനോട് ചോദിക്കണം. അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു അബ്രഹാം. പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല, ഒരു കുഞ്ഞുങ്ങളുണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല. പക്ഷേ അബ്രഹാം പിടിച്ചിരിക്കുന്നത് എവിടെയാണ്? ദൈവം എന്നോടങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദൈവം എനിക്കൊരു വചനം തന്നിട്ടുണ്ട്, ദൈവം എനിക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. അത് നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ്, അവൻ വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് വചനം മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കുക. നിങ്ങൾ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അവൻ്റെ വാഗ്ദത്തമുണ്ട്. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എളിമയോടെ കർത്താവിൻ്റെ പാദത്തിലിരുന്ന് ഈ വാഗ്ദത്തവുമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ചോദിക്കാറുണ്ട്, കർത്താവേ എനിക്ക് നിൻ്റെ പരിശുദ്ധാത്മാവിനെ വേണം. വേറെ ഒന്നും ചോദിക്കുന്നില്ല കർത്താവേ, വേറെ ഒരാഗ്രഹവും നിന്നോട് ചോദിക്കുന്നില്ല, രോഗസൗഖ്യം നിന്നോട് ചോദിക്കുന്നില്ല, ഈ ഭൂമിയിലെ ഏതെങ്കിലും അനുഗ്രഹങ്ങൾ നിന്നോട് ചോദിക്കുന്നില്ല, എനിക്ക് നിൻ്റെ പരിശുദ്ധാത്മാവിന് മതി കർത്താവേ. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ കൊടുക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആശയ്ക്ക് വിരോധമായി നമുക്ക് ആശയോടെ വിശ്വസിക്കാം, കാരണം ദൈവത്തിൻ്റെ വചനമുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ വാഗ്ദത്തമെടുത്ത് നാം ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ അടുത്തതായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. എന്താണ്? പഴയ ദുരുത്തിയിൽ പുതുവീഞ്ഞ് പകരില്ല. ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ എൻ്റെ ദുരുത്തി ഇന്നും പഴയതാണ്, പഴയത് പലതുമുണ്ട്. അപ്പോൾ ഈ ദുരുത്തിയിൽ പുതുവീഞ്ഞ് പകരാൻ ദൈവത്തിന് സാധ്യമല്ല. ദൈവസന്നിധിയിൽ നിന്ന് കരയുകയാണ്, ദൈവസന്നിധിയിൽ നിന്ന് നിലവിളിക്കുകയാണ്, കർത്താവേ എൻ്റെ ഈ പഴയ ദുരുത്തി ഒന്ന് മാറ്റി ഒരു പുതിയ ദുരുത്തിയാക്കി തരണമേ കർത്താവേ. അതിനുവേണ്ടിയിട്ടാണല്ലോ നീ ക്രൂശിൽ മരിച്ചത്, നിന്റെ രക്തം ചിന്തിയത്, എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. പ്രിയപ്പെട്ടവരെ, അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഈ വചനം കേൾക്കുന്നവരാരെങ്കിലും പ്രിയപ്പെട്ടവരെ നിരാശയോടെ ഇരിക്കുന്നുണ്ടോ? അടഞ്ഞ വാതിലുകളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ടോ? നിങ്ങൾ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുക. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവവചനത്തെ മുറുകെ പിടിക്കാം, നമുക്ക് വിശ്വാസം മുറുകെ പിടിക്കാം, നമുക്ക് പ്രത്യാശ മുറുകെ പിടിക്കാം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് മുറുകെ പിടിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആശയ്ക്ക് വിരോധമായി ആശയോടെ നമുക്ക് വിശ്വസിക്കാം. ഇത് അബ്രഹാമിന് 100-ാമത്തെ വയസ്സിൽ ഒരു ചിരിയുണ്ടാക്കിയ ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ട സഹോദര, ഒരുപക്ഷെ നീ നിരാശപ്പെട്ടിരിക്കുകയായിരിക്കുക, നീ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കുക, നിന്റെ ഭാവി അടഞ്ഞിരിക്കുകയായിരിക്കുക, നിന്റെ ഭാവിയിലേക്കും എല്ലാം ഒരു ശൂന്യമായിട്ടായിരിക്കും നിനക്ക് തോന്നുന്നത്. എന്നാൽ നീ ആശയ്ക്ക് വിരോധമായി ദൈവവചനത്തെ നീ മുറുകെ പിടിക്കുക. നിനക്ക് പുതിയ വാതിലുകൾ തുറന്നു തരുന്നൊരു ദൈവമുണ്ട്, പുതിയ വഴികൾ തുറന്നു തരുന്നൊരു ദൈവമുണ്ട്, നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്കൊരു നല്ല ഭാവി തരുന്നൊരു ദൈവമുണ്ട്, നിന്റെ പാപങ്ങൾ കഴുകിത്തരുന്നൊരു ജീവനുള്ള ക്രിസ്തുവുണ്ട്. നീ ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നോക്കുക, അവൻ്റെ തിരുരക്തത്തിൽ നീ ആശ്രയിക്കുക, അവനെ നീ വിളിച്ചപേക്ഷിക്കുക, നീ പാപത്തോട് യാത്ര പറയുക, നിന്റെ ഹൃദയം യേശുവിന് വേണ്ടി തുറക്കുക, അവനെ നീ നിന്റെ ഹൃദയത്തിലേക്ക് രക്ഷിതാവും കർത്താവുമായി നീ അവനെ വിളിക്കുക, നീ അവനെ സ്വീകരിക്കുക, നിന്റെ ജീവിതം അവൻ്റെ കാൽപാദത്തിൽ സമർപ്പിക്കുക. നമുക്ക് ദൈവവചനത്തെ മുറുകെ പിടിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വചനം മുറുകെ പിടിക്കുവാൻ അവിടെ ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ട എല്ലാ മക്കളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ 2-ാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിയങ്ങളെ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.
പുസ്തകം 45 അധ്യായം 27-ഉം
എട്ടും വാക്യങ്ങൾ വായിക്കാം. യോസേഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. മതി, എൻ്റെ മകൻ യോസേഫ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണുമെന്ന് ഇസ്രായേൽ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. ദൈവത്തിന് സ്തോത്രം. ചൈതന്യം എന്ന് ഒരൊറ്റ വാക്കിനെ ആസ്പദമാക്കി വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചൈതന്യം. യാക്കോബിന് ചൈതന്യം കെട്ടുപോയിരുന്നു. പല പല കാരണങ്ങളുണ്ട്, ചൈതന്യം കെട്ടുപോയിരുന്നു. അബ്രഹാമിൻ്റെ മകനായ ഇസാക്കിൻ്റെ മകനായ യാക്കോബ് ദൈവം പ്രത്യേകിച്ച് കാണുകയും വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്ത ഒരു ഭാഗ്യവൻ തന്നെയാണ്. പക്ഷേ ആ ഭാഗ്യം എന്താണെന്ന് യാക്കോബ് പല കാര്യങ്ങളിൽ അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. സംഭവ വിഫുലമായിരുന്നു ഈ യാക്കോബിൻ്റെ ജീവിതം. പാരിൽ പരദേശിയായ യാക്കോബ് സംഭവവിഫുലമായ ജീവിതത്തിൽ ഒട്ടേറെ ദുർഘടങ്ങളെ നേരിട്ടു, ഒട്ടേറെ യാതനകളെ നേരിട്ടു, അടിക്കടിയുള്ള ദുരിതങ്ങൾ നേരിട്ടു, മറ്റുള്ളവരിൽ നിന്നുള്ള ചതി നേരിട്ടു. ചതി സ്വന്തം സഹോദരനായ ഏശാവ് യാക്കോവിനെ പിന്തുടർന്ന് പിടിക്കുമെന്നുള്ളതായ ഒരു സ്ഥിതി വന്നു, കൊല്ലുമെന്ന് ഒരു സ്ഥിതി വന്നു. അതുമാത്രമല്ല, യാക്കോവിൻ്റെ ജീവിതത്തിൽ സ്വന്തം അമ്മാവൻ യാക്കോവിനെ ചതിച്ചു, അമ്മാവൻ യാക്കോവിനെ കബളിപ്പിച്ചു. അതും യാക്കോവ് സഹിക്കേണ്ടി വന്നു. യാക്കോവ് സ്വന്തം ഭവനത്തിൽ നിന്ന്, അപ്പൻ്റെ ഭവനത്തിൽ നിന്ന്, അപ്പൻ്റെ അമ്മയുടെ അരികത്തു നിന്ന് യാക്കോവ് ദൂരദേശത്തേക്ക് 600 നാഴിക ദൂരമുള്ള ഹാരാനിലേക്ക് പോകുമ്പോൾ യാക്കോവ് പറഞ്ഞില്ല, ഇനി എൻ്റെ അമ്മയെ ഞാൻ കാണുവാൻ സാധിക്കുകയില്ല എന്ന്. അമ്മയെ കാണാൻ പറ്റിയില്ല. യാക്കോവ് 20 കൊല്ലത്തിന് ശേഷം തിരികെ വരുമ്പോൾ അമ്മ അതിനകം മരിച്ചു കഴിഞ്ഞിരുന്നു. ദുഃഖഭാരം പേറി ജീവിച്ച ഒരാളാണ് യാക്കോവ്. ക്ലേശിച്ച് ജീവിച്ച ആളാണ് യാക്കോവ്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ സന്തോഷിക്കാൻ തക്ക ഒന്നും ഇല്ലാത്തതുപോലെയാണ് യാക്കോവിൻ്റെ ജീവിതം. യാക്കോവിൻ്റെ ജീവിതത്തിൽ ഒരു സമയത്ത് യാക്കോവിന് സകലം എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറയേണ്ടി വന്നു. എല്ലാം എനിക്ക് പ്രതികൂലമാണല്ലോ, സകലം എനിക്ക് പ്രതികൂലം തന്നെ. മനസ്സും എടുത്താണ് യാക്കോവ് അത് പറഞ്ഞത്, സകലം എനിക്ക് പ്രതികൂലം തന്നെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ ചിലരെല്ലാം എനിക്കെല്ലാം പ്രതികൂലമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്, എനിക്ക് അനുകൂലമായിട്ട് ഒന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്, ചൈതന്യം കെട്ടിരിക്കുന്നവരുണ്ട്. ചൈതന്യം കെട്ടിരിക്കുന്നു. അടിക്കടിയുള്ളതായ ദുരിതങ്ങൾ, മേൽക്കുമേൽ വരുന്നതായ യാതനകൾ, വേദനകൾ, ഈ പ്രതിസന്ധികളിലൂടെ തട്ടിത്തടഞ്ഞ് മനസ്സ് വലഞ്ഞ് അനേകരിന്ന് കഴിയുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യാക്കോവിനെ വീണ്ടും ചൈതന്യം വന്നതാണെന്ന് വായിക്കുന്നത്. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വിശ്വസിക്കൂ, ദൈവം കൃപ ചെയ്ത് ഇന്ന് നിങ്ങൾക്ക് ചൈതന്യം തരാൻ പോവുകയാണ്. മനുഷ്യർക്കാർക്കും ചൈതന്യം തരാൻ സാധിക്കുകയില്ല, മനുഷ്യർക്കാർക്കും വേറൊരാൾക്ക് ചൈതന്യം കൊടുക്കാൻ സാധിക്കുകയില്ല. ചൈതന്യം കെട്ടുപോയി അനേകരുണ്ട്, ശക്തി കെട്ടുപോയി അനേകരുണ്ട്, ആത്മവിശ്വാസം കെട്ടുപോയി അനേകരുണ്ട്, മനസ്സും അടുത്തുപോയി അനേകരുണ്ട്, നിരാശാഭരിതമായ ജീവിതത്തിൽ വലഞ്ഞു പോയ അനേകരുണ്ട്, എനിക്കിത് ജീവിക്കണ്ട എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്, ഞാനങ്ങ് മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്, ഞാനങ്ങ് തീർന്നു പോയാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്, മനസ്സും അടുത്തു പോയവർ, വിഷാദ കലുഷിതമായ ജീവിതത്തിൻ്റെ യാതനകളിലും വേദനകളിലും തട്ടിത്തടഞ്ഞ് മനസ്സുരുകയുള്ളൂ, എന്തുരുകി അങ്ങനെ കഴിയുന്ന ആളുകൾ ധാരാളമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴത് കേൾക്കുന്ന നിങ്ങൾ ചിലരെല്ലാം ഉള്ളു നീറിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, ഉള്ളു നീറി പുകഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഉമിത്തീ നീറുന്നതുപോലെ നീറി അങ്ങനെ മനസ്സ് കലങ്ങിയിരിക്കുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചൈതന്യം നിശേഷം കെട്ടുപോയിരിക്കുകയാണ്. നമുക്ക് ഒന്നിലൊരു താല്പര്യം തോന്നാത്ത രീതിയിൽ ജീവിതം അങ്ങ് വിരസമായിരിക്കുകയാണ്, വിരക്തി വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, സദൃത്വമാരെ നിങ്ങൾ അറിയിക്കട്ടെ, ഈ യാക്കോവിന് 100 മുൻപ് യാക്കോവിന് ചൈതന്യം കൊടുത്ത ദൈവം ഇന്ന് ജീവിക്കുന്നുണ്ട്. യാക്കോവിൻ്റെ കാലം കഴിഞ്ഞു, യോസേഫിൻ്റെ കാലം കഴിഞ്ഞു, ന്യായാധിപന്മാരുടെ കാലം കഴിഞ്ഞു, രാജാക്കന്മാരുടെ കാലം കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞു. ശമൂവേല, എലിയാവ്, എലീശ പ്രവാചകന്മാരുടെ കാലങ്ങളൊക്കെ കഴിഞ്ഞു. യെശയ്യാവ്, യിരെമ്യാവ്, ഹിസ്കേൽ, ദാനിയേൽ പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാർ
പത്രോസ് ദേഹയുണ്ട്, പൗലോസ് ദേഹയുണ്ട്, അപ്പോസ്തലന്മാരുടെ കാലവും കഴിഞ്ഞു, അവരവരുടെ വേല തികച്ചിട്ട് ഓരോരുത്തർ അക്കരയ്ക്ക് പറന്നുപോയി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ജീവനുള്ള ക്രിസ്തു മാറിയിട്ടില്ല. അതൊരു പരമസത്യമാണ്. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഒരു ആശയം നിങ്ങളുടെ ഹൃദയത്തിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ചൈതന്യം കിട്ടും. യേശു ക്രിസ്തു ജീവിക്കുന്നു. യേശു ക്രിസ്തു വ്യക്തമായി എന്നെ അറിയുന്നു. വ്യക്തമായി എൻ്റെ ഭൂതഭാവി എല്ലാം അറിയുന്നു. എൻ്റെ കഴിഞ്ഞ കാലങ്ങളും എൻ്റെ ഭാവി കാലങ്ങളും എല്ലാം കർത്താവ് അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഒരേ നാമം മഹത്വപ്പെടട്ടെ. ഹിസ്റ്ററി ഈസ് ഹിസ് സ്റ്റോറി. ഹിസ്റ്ററി, ചരിത്രം എന്ന് പറയുന്നത് ഹിസ് സ്റ്റോറി, അവൻ്റെ ചരിത്രമാണ്. ഹിസ്റ്ററി ഈസ് ഹിസ് സ്റ്റോറി. ക്രിസ്തുവിൻ്റെ ചരിത്രമാണ് ചരിത്രം. ക്രിസ്തുവിൻ്റെ ജീവിതകഥയാണ് ചരിത്രം. കാരണം കാലത്തിൻ്റെ ഒത്തമധ്യത്തിൽ ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്നു. ബി സിയുടെയും ഏഴിയുടെയും മധ്യത്തിൽ കർത്താവ് നിൽക്കുന്നു. ബി സി ആയിട്ടും ഏഴിയായിട്ടും കാലത്തെ വിഭജിച്ചത് യേശു ക്രിസ്തുവിൻ്റെ ആ സ്വർഗീയ വരവേൽപ്പാണ്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നും ക്രിസ്തു ജീവിക്കുന്നു. ക്രിസ്തു ജീവിക്കുന്നു കേട്ടാൽ മാത്രം പോരാ, ക്രിസ്തു എന്നെ അറിയുന്നു. അതൊരു വലിയ അറിവാണ്. എന്നെ അറിയുന്നു. എന്നെ വ്യക്തിപരമായി ക്രിസ്തു അറിയുന്നു. എൻ്റെ യാതനകൾ ക്രിസ്തു കാണുന്നു. എൻ്റെ വേദന കണ്ട് കർത്താവ് നോക്കി നിന്ന് രസിക്കുകയല്ല, കർത്താവ് ഉള്ളതെന്ന് കരയുകയാണ്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിത, നീ ഒരു പാവിയാണ്. നീ ഒരു തിന്മപ്പെട്ടവനാണ്, ദുഷ്ടത വന്നവനാണ്. പക്ഷേ യേശു നിന്നെ ദ്വേഷിക്കുന്നില്ല. സ്തോത്രം. ഇതൊരു വലിയ പരമാർത്ഥമാണ്. പാവം പെരുകി, പക്ഷേ കൃപ അത്യന്തം വർദ്ധിക്കുകയാണ്. വിശ്വസിക്കൂ, നിങ്ങളെ ഓരോരുത്തരെയും യേശു സ്നേഹിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒന്ന് അഭിമാനിക്കാൻ ഒന്നുമില്ല, സംതൃപ്തിപ്പെടാനൊന്നുമില്ല. പക്ഷേ വലിയൊരു പരമാർത്ഥം നിൽക്കുന്നു. ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു. എനിക്ക് എന്നിൽ തന്നെ സന്തോഷിക്കാനൊന്നുമില്ലെങ്കിലും യേശു എന്നെ നോക്കി സന്തോഷിക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്നു. യേശു എൻ്റെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ചലനം യേശു കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഓരോ മനോവിചാരങ്ങൾ യേശു അറിയുന്നു. എൻ്റെ ചിന്താഗതികൾ യേശു കാണുന്നു. എൻ്റെ മനോഭാവങ്ങൾ കർത്താവ് കാണുന്നു. എൻ്റെ പ്രവൃത്തി മാത്രമല്ല, എൻ്റെ വാക്കുകൾ മാത്രമല്ല, എൻ്റെ ചിന്തകളും കർത്താവ് കാണുന്നു. യേശു കാണുന്നു, യേശു അറിയുന്നു, യേശു സ്നേഹിക്കുന്നു, യേശു എനിക്ക് വേണ്ടി കരുതുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശു എനിക്ക് വേണ്ടി കരുതുന്നു. ഈ നിസ്സാര മനുഷ്യനെ കാണാൻ യേശുവിന് താല്പര്യമാണ്. ഈ നിസ്സാര മനുഷ്യൻ്റെ ജീവിതം രൂപാന്തരപ്പെടുത്താൻ യേശുവിന് ആഗ്രഹമാണ്. നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുക ആ കാര്യം. നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കൂ, ഞാൻ എൻ്റെ ജീവിതത്തിൽ അലമാലകൾ തെങ്ങിയ ജീവിതത്തിൽ, കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുന്ന ജീവിതത്തിൽ, ദുരിതം പേറുന്ന ജീവിതത്തിൽ യേശു എന്നെ കാണുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ കാര്യം യേശു അന്വേഷിക്കുന്നു. സ്തോത്രം. എൻ്റെ കുശലം അന്വേഷിക്കുന്നു. എൻ്റെ ക്ഷേമം അന്വേഷിക്കുന്നു. ഞാൻ നന്നായി വരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് തന്നോട് ഇരിക്കാനാണ്, തൻ്റെ കൂടെ വസിക്കാനാണ്. എനിക്ക് ഭവനം പണിയാൻ യേശു പോയിരിക്കുകയാണ്. ഭവനം പണിത് കഴിയുമ്പോൾ യേശു വീണ്ടും വരും. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് വീടൊരുക്കുവാൻ പോകുന്നു, ഭവനം പണിയാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശു ഇരിക്കുന്നിടത്ത് നാം ഇരിക്കണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ഊഹപോഹമൊന്നുമല്ല ഈ പറയുന്നത്. നിത്യ യാഥാർത്ഥ്യങ്ങളാണ്. യേശു നമ്മെ ഓരോരുത്തരെയും സ്നേഹത്തോടെ നോക്കുന്നു. ചൈതന്യം തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ചൈതന്യം, ചൈതന്യവത്തായ ജീവിതം. മനസ്സ് മടുത്തുപോയ അനേകരുണ്ട് ഇവിടെ. ഇനിയും പ്രതീക്ഷയില്ലാത്ത അനേകരുണ്ട്. ഈ രോഗം കൊണ്ടോ മാറാൻ പോകുന്നു ചിന്തിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് നല്ല കാലം വരാൻ പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ കടം കൊണ്ടോ തീരാൻ പോകുന്നു ചിന്തിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ കുടുംബത്തിലൊരു സമാധാനം കിട്ടുമോ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇല്ല എന്നാണ് നിങ്ങളുടെ കണ്ടുപിടുത്തം. നിങ്ങൾ ഇതുവരെയും കണ്ടുപിടിച്ചിരിക്കുന്നത് എനിക്കൊരു സമാധാനം കിട്ടാൻ പോകുന്നില്ല, എനിക്കിത്രയും പ്രായമായി ഇനിയൊരു സമാധാനം കിട്ടുമോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യിരെമ്യാ പ്രവാചകൻ പറയും നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട് എന്ന്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. ദൈവത്തിന് നമ്മുടെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. സ്തോത്രം. നല്ലതാണ് നിങ്ങൾ യേശുവിനെ കാണുക, യേശുവിനെ വിശ്വസിക്കുക. നിങ്ങൾ വെറുതെ ഒരു പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയല്ല. പ്രസംഗം കേട്ടിട്ടൊന്നും പ്രയോജനമില്ല. അധികം പറഞ്ഞിട്ടും പ്രയോജനമില്ല. നിങ്ങൾ യേശുവിനെ കാണണം. നിങ്ങളുടെ നാഥനായി, നിങ്ങളുടെ രക്ഷകനായി, നിങ്ങളുടെ കർത്താവായി, നിങ്ങളുടെ രക്ഷിതാവായി, നിങ്ങളുടെ ഉടയവനായി, നിങ്ങളുടെ ഉടമസ്ഥനായി, നിങ്ങളുടെ നായകനായി, നിങ്ങളുടെ നേതാവായി, നിങ്ങളുടെ ഗുരുവരനായി അരികത്ത് വന്നിരിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ കാണണം. യേശുവിനെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത്ഭുതങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. യേശു നിങ്ങളുടെ അരികത്തേക്ക് വരുന്നത് നിങ്ങൾ അറിയും.
സ്തോത്രം. യേശുവിൻ്റെ അരികത്ത് വരുന്നത് മാത്രമല്ല, യേശുവിനോട് ചേർന്ന് നിൽക്കുന്നത് നിങ്ങളറിയും. യേശു ചേർന്ന് നിന്നിട്ട് നിങ്ങൾ കണ്ണുനീര് തുടയ്ക്കുന്നത് നിങ്ങളറിയും. ദൈവത്തിന് സ്തോത്രം, എൻ്റെ കർത്താവേ, ദൈവത്തിന് സ്തോത്രം. യേശു നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കും, നിങ്ങളുടെ വേദനകൾ മാറ്റും, നിങ്ങൾക്ക് ആശ്വാസം തരും, നിങ്ങൾക്ക് ചൈതന്യം തരും, നിങ്ങളുടെ ക്ഷീണിതമായ ശരീരത്തിനും മനസ്സിനും ഉന്മേഷം പകരും. ദൈവത്തിന് സ്തോത്രം. ചൈതന്യം തരുന്ന ക്രിസ്തു, ചൈതന്യവത്തായ അനുഭവങ്ങൾ തരുന്ന ക്രിസ്തു. ഹല്ലേലൂയ. ഇന്ന് ഈ ദിവസം നിങ്ങൾ ദൈവത്തോട് നിങ്ങൾ പറയണം, ഇപ്പോൾ കർത്താവേ ആ ചൈതന്യം എൻ്റെ മേൽ പകരണമേ, സ്വർഗീയ ചൈതന്യത്താൽ എൻ്റെ ഹൃദയത്തെ ഉദ്ദീപിപ്പിക്കണമേ. ചൈതന്യം തരാമെന്നാണ് പറയുന്നത്. നിങ്ങൾ കൈ നീട്ടി വാങ്ങുക, വിശ്വാസത്തോടെ കൈ നീട്ടി വാങ്ങുക. യേശുവേ ചൈതന്യം തരാൻ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച രക്ഷക, എനിക്ക് വേണ്ടി തിരുരക്തം ചിന്തിയ രക്ഷക, ഇന്ന് നിൻ്റെ സന്നിധിയിലേക്ക് ഞാനിത് ആശയോടെ വന്നിരിക്കുന്നു. എൻ്റെ മേൽ നിൻ്റെ ചൈതന്യം പകരണമേ, ചൈതന്യവത്തായ വചനത്തിൻ്റെ ശക്തി എൻ്റെ മേൽ ഊതണമേ. ദൈവത്തിന് സ്തോത്രം. കൊടുങ്കാറ്റേറ്റ് സഹിയന്മാളിയെ കുലുങ്ങിയതുപോലെ എൻ്റെ കരുണയുള്ള കർത്താവേ, സഹിയന്മാളിയിൽ ദൈവമക്കൾ സ്തുതിച്ചപ്പോൾ കൊടുങ്കാറ്റേറ്റ് ആ സ്തുതി മുഴങ്ങിയപ്പോൾ കർത്താവേ, അന്ന് ചൈതന്യം വന്ന ആ കാലം പോലെ ഇനിയും ഞങ്ങൾക്കൊരു പുതിയ ചൈതന്യം തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. യേശു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. യേശു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. യേശു നിങ്ങളെ വ്യക്തിപരമായി വിളിക്കുന്നു. സ്തോത്രം. യേശു നിങ്ങളെ വ്യക്തിപരമായി അറിയുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ കർത്താനറിയാം, സങ്കടങ്ങൾ കർത്താനറിയാം, അതെല്ലാം പരിഹരിക്കാനും കർത്താനറിയാം. സ്തോത്രം. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മതി, കർത്താവേ ഞാൻ നിസ്സാരനായൊരു മനുഷ്യൻ, ഞാൻ പാവിയായൊരു മനുഷ്യൻ, എനിക്ക് സ്വന്തമായി കഴിവില്ലാതിരിക്കുകയാണ്, ഞാൻ മടുത്തു പോയിരിക്കുന്നു. കർത്താവേ എനിക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ആത്മാവിൻ്റെ പ്രകാശം എനിക്കില്ല. കർത്താവേ എനിക്ക് ശരിയായ വെളിവ് വന്നിട്ടില്ല. കർത്താവേ ഇന്ന് വെളിച്ചമായ ക്രിസ്തു എൻ്റെ മനോമണ്ഡലത്തിലേക്ക് എഴുന്നള്ളി വന്ന് വെളിച്ചമായ ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ് എൻ്റെ ആളത്വത്തെ ആഗമാനം രൂപാന്തരപ്പെടുത്തണമേ. ഇരുളടഞ്ഞ എൻ്റെ ജീവിതത്തിലേക്ക് പ്രകാശം വാരിക്കോരി തരണമേ. കർത്താവേ ഇരുളടഞ്ഞ ഹൃദയം, ദൈവത്തിന് സ്തോത്രം, അന്ധകാരനിബിഡമായ ഹൃദയം, കർത്താവേ അന്ധവിശ്വാസമുള്ള ഹൃദയം, അബദ്ധചടലമായ ആചാരങ്ങളിൽ കുടുങ്ങിപ്പോയ ഈ ഹൃദയം, കർത്താവേ ഇന്ന് നീ എൻ്റെ അരികിലേക്ക് അടുത്തു വന്ന് നിൻ്റെ തൃക്കരൻ്റെ മേൽ വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ മേലിൻ്റെ പ്രകാശം പകരണമേ, ചൈതന്യം പകരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമാണ് കർത്താവിൻ്റെ വചനം. വചനം കേൾക്കുമ്പോൾ നാം തന്നിലായിത്തീരും. വചനം അരികിലേക്ക് വരികയാണ്. അരികത്തുകൂടെ ആ ശബ്ദം നമ്മുടെ കാതുകളിൽ പതിക്കുമ്പോൾ അരികത്ത് യേശു ഉണ്ട് നിങ്ങൾ വിശ്വസിക്കുക. ദൈവത്തിന് സ്തോത്രം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ശരീരമായി കർവി സത്യം എന്ന് പറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. മറക്കരുത്, നമ്മുടെ ഇടയിൽ പാർക്കുന്ന വചനം, വചനം ജഡമെടുത്ത വചനം, കർത്താവായ യേശു ക്രിസ്തു. ഈ വചനം കേൾക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രീതിയിലേക്ക് വരികയാണ്. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമമുഹത്വപ്പെടട്ടെ. ഈ വചനം കേൾക്കുമ്പോൾ അങ്ങ് അമേരിക്കയിലോ ന്യൂസിലൻഡിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ കാനഡയിലോ ലോകത്തല്ല എവിടെയെല്ലാം ഈ വചനം ഇപ്പോൾ മുഴങ്ങുന്നുണ്ടോ അവിടെ യേശുദ അടുത്തു വന്ന് നിൽക്കുകയാണ്. എന്തിന്? ചൈതന്യം തരാനാണ് വന്നത്. ചൈതന്യം തരാൻ. എൻ്റെ കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചൈതന്യം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യനായിരുന്നു ഞാൻ. എനിക്ക് ഇത് ആവർത്തിച്ച് പറയുന്നതിൽ വിരസതയില്ല. എൻ്റെ കർത്താവിന് സ്തോത്രം. ചൈതന്യം ഉണ്ടായിരുന്നില്ല. നിരാശ പറ്റിയ ജീവിതമായിരുന്നു. സമാധാനം ഉണ്ടായിരുന്നില്ല. ആശയേറ്റ ജീവിതമായിരുന്നു. പ്രതീക്ഷയില്ലാത്ത ജീവിതമായിരുന്നു. അങ്ങനെ ജീവിച്ച് ജീവിച്ച് അങ്ങ് മരിക്കാം, ഇത്രയേ ഉള്ളൂ. ജീവിച്ച് ജീവിച്ച് അങ്ങ് മരിക്കാം, അത്രയേ ഉള്ളൂ. അതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. മരിക്കണമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല, ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഒരിക്കലും സമാധാനം ഉണ്ടായിരുന്നില്ല, ഒരിക്കലും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ്റെ വചനം, അത് യേശു തന്നെ എഴുന്നള്ളി വന്ന് അവൻ്റെ ശബ്ദം എന്നെ കേൾപ്പിച്ചപ്പോൾ ആ ശബ്ദം എൻ്റെ ഹൃദയത്തിൽ തുളച്ചു കയറി എന്നെ രൂപാന്തരപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. നിരാശ മാറ്റി, ആകുലം മാറ്റി, സങ്കടം മാറ്റി, എനിക്ക് ആരുമില്ലെന്നല്ലോ എന്നുള്ള ചിന്ത മാറ്റി. ദൈവത്തിന് സ്തോത്രം. ഒരു വയസ്സിൽ അപ്പൻ നഷ്ടപ്പെട്ടു പോയ ഈ സാധു മനുഷ്യൻ അബലനായിരുന്നു, ദുർബലനായിരുന്നു, അനാഥനായിരുന്നു, അഗതിയായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ ഭാവിയെക്കുറിച്ചുള്ള യാതൊരു സ്വപ്നവും ഉണ്ടായിരുന്നില്ല. എല്ലാം കരിഞ്ഞുണങ്ങിയ ജീവിതം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കരച്ചിലിൻ്റെ ഈ ഭവനം സന്തോഷത്തിൻ്റെ ഭവനമാക്കി കർത്താവ് മാറ്റി തന്നു. കർത്താവിന് സ്തോത്രം. മൂകതമുറ്റിയായ ഈ ഭവനം, ഇത് ശോകമൂകമായ അന്തരീക്ഷം
ദൈവത്തിന് സ്തോത്രം. ഇന്ന് ശബ്ദായമാനമാക്കി തന്നു, കർത്താവിന് സ്തോത്രം. കർത്താവ് എല്ലാം പ്രവർത്തിച്ചു. എനിക്ക് എൻ്റെ യേശുവിനോട് നന്ദിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. യേശുവിനോട് നന്ദിയുണ്ട്. ആർക്കും മനസ്സിലാവുകയില്ല, യേശു എന്നെ സ്നേഹിച്ചു, യേശു എനിക്ക് നാഥനായി എഴുന്നള്ളി വന്നു, യേശു എൻ്റെ കർത്താവായി വന്നു, യേശു എൻ്റെ അപ്പനായി വന്നു, യേശു എൻ്റെ പ്രിയനായി വന്നു, യേശു എൻ്റെ ഉടവേനായി വന്നു, യേശു എൻ്റെ ഉടമസ്ഥനായി വന്നു, യേശു എൻ്റെ രക്ഷകർത്താവായി വന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് സമാധാനമുണ്ട്. അതുകൊണ്ട് ഞാൻ സാധാരണ എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം, അഗതികളായ ആരെങ്കിലും കണ്ടാൽ, അല്ല അനാഥരായ ആരെങ്കിലും കണ്ടാൽ, അപ്പൻ മരിച്ചു പോയവർ, അമ്മ മരിച്ചു പോയവർ, ഭർത്താവ് മരിച്ചു പോയവർ, അങ്ങനെയുള്ളവരെ കാണുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, എൻ്റെ ഹൃദയം ആർദ്രമാകും. കാരണം ഞാൻ അനുഭവിച്ച മനുഷ്യനാണ്, ഞാൻ യാതനേറ്റ മനുഷ്യനാണ്, വേദനിക്കുന്നവരുടെ വേദന കണ്ട മനുഷ്യനാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ വേദന അനുഭവിച്ചു, അതുകൊണ്ട് അനേകരും വേദന അനുഭവിക്കുന്നവരുടെ വരെ എനിക്ക് സമാധാനം കൊടുക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത്. നിങ്ങൾക്കിന്ന് ചൈതന്യം വേണമോ? ചൈതന്യം തരാൻ യേശു വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചൈതന്യം തരാൻ യേശു വന്നിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക്, ഓരോരുത്തരിലേക്കും പകരാൻ, ചൈതന്യം പകരാൻ കർത്താവ് വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം ഇവിടെ യാക്കോവിൻ്റെ കാര്യം വായിക്കുകയാണ്. എന്താണ് യാക്കോവിൻ്റെ കാര്യം? യാക്കോവ് വീണ്ടും ചൈതന്യം വന്നു എന്നാണ് പറയുന്നത്. വീണ്ടും ചൈതന്യം വന്നു. ഉൽപ്പത്തി പുസ്തകം ഒരു 28-ാം അധ്യായം മുതൽ വായിക്കുമ്പോഴാണെങ്കിൽ യാക്കോവിൻ്റെ ജീവിതം അതൊരു വലിയൊരു ചിന്താ വിഷയമാണ്. യാതനമുറ്റിയ ജീവിതം, ഭാരപ്പെട്ട ജീവിതം, എവിടെയും ദുരിതം മാത്രം പേറിയ ജീവിതം, ക്ലേശഭൂയിഷ്ഠമായ ജീവിതം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഒരു നാമം മഹത്വപ്പെടട്ടെ. ഒരു കാര്യം എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്, ഇന്ന് ക്ലേശഭൂയിഷ്ഠമായ ജീവിതമാണെങ്കിലും മകനെ, നിൻ്റെ ജീവിതത്തിൽ ആശ്വാസകാലങ്ങൾ വരാൻ പോകുന്നുണ്ട്, ചൈതന്യം വരാൻ പോകുന്നുണ്ട്. മകളെ, നിൻ്റെ ജീവിതത്തിൽ ഇന്ന് ക്ലേശമാണെങ്കിലും, ഇന്ന് ആകുലമാണെങ്കിലും, ഇന്ന് സങ്കടമാണെങ്കിലും, ഇന്ന് സമാധാനമില്ലാത്ത സ്ഥിതിയാണെങ്കിലും, ഇന്ന് കടത്തിൽ മുങ്ങിയ അവസ്ഥയാണെങ്കിലും, രോഗഗ്രസ്തമായ അവസ്ഥയിലാണെങ്കിലും, ഇന്ന് ജീവിതത്തിൽ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയില്ലാത്ത സ്ഥിതിയിലാണെങ്കിലും, നിൻ്റെ അരികിലേക്ക് യേശു വന്ന് നിൻ്റെ കാതിലേക്ക് വചനം ഊതിത്തരുമ്പോൾ, അപ്പോൾ നീ വിശ്വസിക്കൂ, യേശുക്ക് ചൈതന്യം തരികയാണ് എന്ന്. ചൈതന്യം ലഭിക്കും. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ചൈതന്യം വാങ്ങാൻ നിങ്ങൾ തയ്യാറാകുക. യാക്കോവ് ചൈതന്യം പ്രാപിച്ചു, വീണ്ടും ചൈതന്യം പ്രാപിച്ചു. യാക്കോവിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ നഷ്ടമായിരുന്നു റാഹേലിൻ്റെ മരണം. യാക്കോവിൻ്റെ ഭാര്യയായ റാഹേൽ, ഏറ്റവും പ്രിയപത്നിയായ റാഹേൽ മരിച്ചുപോയി. 2-ാമത്തെ പ്രസവത്തോടുകൂടി റാഹേൽ മരിച്ചുപോയി. വലിയൊരു വേദന വിഷയം തന്നെയായിരുന്നു. യാക്കോവ് ആ ചോരക്കുഞ്ഞിനെ രാത്രി കയ്യിലെടുത്തിരിക്കുന്നു. യൗസേപ്പിനെ വലങ്കരം കൊണ്ട് പിടിച്ചുകൊണ്ട് യാക്കോവ് ഭാര്യയെ ശവോടൊക്കെ കഴിഞ്ഞ്, ആ വഴിയോരത്തിന് ശവോടൊക്കെ കഴിഞ്ഞിട്ട് യാക്കോവ് മുന്നോട്ട് പോവുകയായിരുന്നു. എങ്ങിക്കരഞ്ഞുകൊണ്ടാണ് യാത്ര. ഭാര്യ മരിച്ചുപോയി. തുടങ്ങിയപ്പോൾ ഭാര്യ ഉണ്ടായിരുന്നു. യാത്ര തുടങ്ങിയപ്പോൾ ഭാര്യയോടുകൂടിയാണ് യാത്ര ചെയ്തത്. ഭാര്യയെ പൂർണ്ണഗർഭിണിയായ റാഹേലിനെ അവിടെ നടത്തിക്കൊണ്ട് പോവുകയാണ്. ഒരു സൈന്യം പോലെ ആളുകളുണ്ട്, ജോലിക്കാരുണ്ട്, ആടുമാടുകളുണ്ട്, ദാസിദാസന്മാരുണ്ട്, എല്ലാവരും ചേർന്ന്, മക്കളും എല്ലാം ചേർന്നുള്ള യാത്രയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. അങ്ങോട്ട് പോയപ്പോൾ, 20 വർഷം മുമ്പ് അങ്ങോട്ട് ഹാരാനിലേക്ക് പോയപ്പോൾ ഒറ്റയ്ക്കാണ് പോയത്. ഇന്ന് ഹാരാനിൽ 20 വർഷം കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ഒരു സംഘമുണ്ട് ആളുകൾ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. യാക്കോവിന് ഒരു സംതൃപ്തിയുണ്ട്. അങ്ങോട്ട്, ഞാനിങ്ങോട്ട് ഈ ഹാരാനിലേക്ക് പോന്നപ്പോൾ എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല, പേടിയായിരുന്നു. എന്നാൽ ബേഥേലിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കൂടെ ദൂതന്മാരുണ്ട്, ദൈവദൂതന്മാരുണ്ടായിരുന്നുവെന്ന്. അങ്ങനെ പേടിച്ച് നടന്ന യാക്കോവ് ഇന്നിതാ ബഹുലമായ ജനസഞ്ചയത്തോടുകൂടി യാത്ര ചെയ്യുകയാണ്. നല്ലൊരു കൂട്ടമുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും ഉള്ളിൽ സമാധാനം നഷ്ടപ്പെടുന്ന അവസരങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെല്ലാം ഉണ്ട്. നല്ല സന്തോഷത്തോടെയാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ ഉള്ളിൽ വിങ്ങലുവന്നു. റാഹേലിൻ്റെ മരണം സഹിക്കാൻ വയ്യാത്ത കാര്യമായിരുന്നു. റാഹേൽ മരിച്ചപ്പോൾ ചോരക്കുഞ്ഞ് ബെന്യാമീൻ ആ ധാത്രയുടെ കയ്യിലിരുന്നു. റാഹേൽ മരിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ പ്രസവഗ്രഹത്തിലേക്ക് യാക്കോവ് കടന്നു ചെന്ന് മരിച്ചു കിടക്കുന്ന ഭാര്യയുടെ മുഖം കണ്ടപ്പോൾ യാക്കോവ് വിതുമ്പി വിതുമ്പി കരഞ്ഞുപോയി. ദൈവത്തിന് സ്തോത്രം. യാക്കോവ് ഏങ്ങലടിച്ചു പോയി. യാക്കോവ് നിറകണ്ണുകളോടെ നോക്കി നിന്നു. ആ നിർജീവമായ ജഡത്തിലേക്ക് നോക്കിക്കൊണ്ട് യാക്കോവ് അത് ദുഃഖത്തോടെ നിന്നു. ദൈവത്തിന് സ്തോത്രം. യാക്കോവിൻ്റെ കൂടെയുള്ളവരെല്ലാവരും കൂടി ആ വഴിയോരത്ത് തന്നെ ഒരു കുഴി വെട്ടി. ആ കുഴിയിൽ അവിടെ റാഹേലിനെ അടക്കം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പിന്നിങ്ങോട്ടുള്ള യാത്ര, ആ യാത്ര വളരെയേറെ സംഭവ ബഹുലം തന്നെയായിരുന്നു. എല്ലാം പലതര പ്രയാസങ്ങൾക്കൂടെ ക്ഷീണിച്ചുള്ള യാത്ര. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഇന്ന് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ക്ഷീണിച്ച് യാത്ര ചെയ്യുന്നവരാണ്. ക്ഷീണിച്ച്, പലതരത്തിൽ ക്ഷീണിച്ച്, മനസ്സ് ക്ഷീണിച്ചവരുണ്ട്, മനസ്സ് തളർന്നു പോയവരുണ്ട്.
നാളെ നോക്കി ആകുലപ്പെടുന്നവരുണ്ട്, നാളെ നോക്കി ഏങ്ങടിക്കുന്നവരുണ്ട്, എന്തുവേണ്ടു കർത്താവേ എന്നോർത്ത് കരയുന്നവരുണ്ട്. എങ്ങനെ ഞാൻ ഇന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ എന്തെല്ലാമാണ് ഞാൻ നേരിടാൻ പോകുന്നോർത്ത് വിഷമിക്കുന്നവരുണ്ട്. കർത്താവിന് സ്തോത്രം. കുടുംബത്തിൽ കലഹം മൂലം, ഭർത്താവിൻ്റെ ദൂഷ്യ സ്വഭാവം മൂലം വിങ്ങിക്കരയുന്ന ഭാര്യമാരുണ്ട്. ഭാര്യയുടെ കോപം മൂലം അല്ലെങ്കിൽ ഭാര്യയുടെ ദുശാഠ്യം മൂലം വലയുന്ന ഭർത്താക്കന്മാരുണ്ട്. മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം കിട്ടുന്നതിന് പകരം അവരിൽ നിന്ന് ശകാരവും ശാസനയും കേട്ട് മനസ്സ് മുഴിഞ്ഞവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാ മക്കളിൽ നിന്ന് സ്നേഹവും ആദരവും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കിട്ടാതെ മക്കളുടെ പെരുമാറ്റം കണ്ട് മനസ്സ് നിന്ന് വിങ്ങിക്കഴിയുന്ന മാതാപിതാക്കളുണ്ട്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യാത്ര ക്ലേശകരം തന്നെയാണ്, ക്ലേശമായ യാത്രയാണ് ഈ ലോകജീവിതം. ക്ലേശത്തിൻ്റെ യാത്രയാണ്. കർത്താവിന് സ്തോത്രം. അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മാറ്റമുണ്ടോ? ഉണ്ടോ? ക്ലേശമൊന്നുമില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ദൈവവേദനയോട് പറയാം, ഇതുവരെ ക്ലേശമൊന്നും നിനക്ക് വന്നില്ലെങ്കിൽ ഞാൻ പറയാം, നിനക്ക് ക്ലേശം വരുന്നത് നല്ലതാണ്. ക്ലേശം അടുത്ത് തന്നെ വരുന്നുണ്ടെന്ന് വിചാരിച്ചുകൊള്ളൂ. ക്ലേശങ്ങൾ വരും, ക്ലേശങ്ങൾ, ദുരിതങ്ങൾ വരും, യാതനകൾ വരും, പ്രതിസന്ധികൾ വരും, പ്രശ്നങ്ങൾ വരും, ദുർഘടങ്ങൾ വരും. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളൂ, ദൈവത്തിന് സ്തോത്രം. എല്ലാം കാണുന്ന ഒരു നല്ലവനായ ജീവനുള്ള ദൈവം കർത്താവായ യേശുക്രിസ്തു ജീവിക്കുന്നു. കർത്താവിന് സ്തോത്രം. യാക്കോവ് ആ ക്ലേശഭൂയിഷ്ഠമായ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. നമ്മളും ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എവിടം വരെ ചെല്ലും? ഈ യാത്ര തീരുന്നത് സിയോവൻ്റെ പടിവാതിക്കലാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ സിയോവൻ്റെ പടിവാതിക്കലേക്ക് ഈ യാത്ര തീരണം. പ്രിയപ്പെട്ടവരെ, നരകത്തിൻ്റെ വാതിലേക്ക് ഈ യാത്ര പോകരുത്. ഈ യാത്ര സ്വർഗീയ ഗോപുരത്തിൻ്റെ ആ പടിവാതിക്കലെത്തി നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ സേനകളുടെ ആകുംപിടിയോടുകൂടെ രാജാതിരാജനമെന്ന് നമ്മൾ എതിരേൽക്കുന്ന ഹല്ലേലൂയ ആ മഹാസംഭവത്തിന് നാം അനുഭോക്താക്കളായി മാറണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ രാജാതിരാജൻ എഴുന്നള്ളി വന്ന് കൈനീട്ടി വാങ്ങുന്നൊരു നല്ല അനുഭവമുണ്ട്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവീൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ അവകാശമാക്കിക്കൊള്ളുവീൻ. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ആത്ര കൈനീട്ടി നമ്മെ ഏറ്റുവാങ്ങുന്ന ഒരു ദിവസമുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. മരണത്തിൻ്റെ പടിവാതിൽ കടന്ന് ചെല്ലുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, മരണത്തിൻ്റെ വാതിലുകൾ തുറന്ന് അകത്ത് ചെല്ലുമ്പോൾ, ആ നിത്യതയുടെ തീരത്തേക്ക് എത്തുമ്പോൾ, ബെയൂല നാട്ടിലെത്തുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, യോർദാൻ്റെ മറുകരയിൽ എത്തുമ്പോൾ, നമ്മെ സ്വീകരിക്കാൻ നിൽക്കുന്ന രാജാധിരാജനായ കർത്താവ് യേശു ക്രിസ്തുവും അവൻ്റെ സൈന്യങ്ങളും, ഹല്ലേലൂയ, സ്വർഗീയ സേനകളും നിങ്ങൾക്ക് വരവേൽപ്പ് തരുന്ന ആ നല്ലൊരവസരത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരുങ്ങണം. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അത് ലഭിക്കുമ്പോൾ നിങ്ങൾ സന്തുഷ്ടരാകും, നിങ്ങൾ ആശ്വാസമുള്ളവരായിത്തീരും, നിങ്ങൾ ആനന്ദമുള്ളവരായിത്തീരും. ഹൃദയത്തിലെ ഭാരങ്ങൾ മാറും, ആകുലങ്ങൾ മാറും. ഇല്ല, കണ്ണീരില്ലാത്ത ദേശത്തേക്ക് നിങ്ങൾ എത്തുകയാണ്, രോഗമില്ലാത്ത ദേശത്തേക്ക് നിങ്ങൾ എത്തുകയാണ്, ക്ലേശമില്ലാത്ത ദേശത്തേക്ക് എത്തുകയാണ്, വഴക്കും പിണക്കും ഇല്ലാത്ത ദേശത്തേക്ക് എത്തുകയാണ്, കുത്തിത്തിരിപ്പില്ലാത്ത ദേശത്തേക്ക് എത്തുകയാണ്, ജീവിതത്തിൽ ആശ്വാസ ദേശത്തേക്ക് എത്തുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഈ ആശ്വാസ ദേശത്ത് എത്തണമെന്ന്? നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഈ ആശ്വാസ ദേശത്ത് എത്തണമെന്ന്? എങ്കിൽ ഇതാ, ഇതാ കർത്താവ് നിങ്ങൾക്ക് കരനീട്ടി തരുന്നു. നിങ്ങൾ വാങ്ങൂ യേശുവിനോട്. കർത്താവേ, ഞാനിതാ വരുന്നു. ഈ പാപിയായ മനുഷ്യതാ വരുന്നു. പുറകിലേക്ക് നോക്കിയാൽ അഭിമാനിക്കാൻ ഒരു വകയുമില്ലാത്ത ഈ സാധു മനുഷ്യതാ വരുന്നു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, പിന്നിട്ട വഴികളിലേക്ക് നോക്കിയാൽ അഭിമാനിക്കാൻ ഒന്നുമില്ല. പക്ഷേ കർത്താവിൻ്റെ ക്രമം മാത്രം ഇതുവരെയും നടത്തി. അതുകൊണ്ട് ഞാനിതാ വരുന്നു. പറയൂ പ്രിയപ്പെട്ടവരെ, യേശുണ്ട് പറയൂ. യേശുങ്ങളുടെ യാചന കേൾക്കും. യേശുവിൻ്റെ കൈകളിലേക്ക് ജീവിതം നീ വെച്ചു കൊടുക്കുക. അവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, വീട്ടിലെ അനുഗ്രഹിക്കട്ടെ, ഭർത്താവിനെ അനുഗ്രഹിക്കട്ടെ, ഭാര്യ അനുഗ്രഹിക്കട്ടെ, മക്കളെ അനുഗ്രഹിക്കട്ടെ, മാതാപിതാക്കളെ അനുഗ്രഹിക്കട്ടെ, സഹോദരങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏകയോഗക്ഷേമമായ സമാധാനത്തിൻ്റെ അനുഭൂതിയിലേക്ക് യേശു നിങ്ങളെ നയിക്കട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ തലകളെ നോക്കു, വണക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ വചനം കേട്ട് വചനപ്രകാരം ജീവിക്കാൻ ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ വചനം കേട്ട് വചനപ്രകാരം ജീവിപ്പാൻ ആരെല്ലാം തീരുമാനമെടുക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. വചനം വിശ്വസിച്ച് വചനപ്രകാരം ജീവിക്കുമെന്ന് ആരെല്ലാം തീരുമാനമെടുക്കുന്നുണ്ട്? വ്യക്തമായ തീരുമാനമുണ്ടെങ്കിൽ അവർ മാത്രം തരത്തിലുള്ള കരങ്ങളെ ഒന്ന് ഉയർത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനപ്രകാരം ഞാൻ ജീവിക്കും, വചനമനുസരിച്ച് മാത്രം ഞാൻ ജീവിക്കും, വചനപ്രകാരം ഞാൻ ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗങ്ങൾ ക്ഷമിക്കട്ടെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ബാധകൾ മാറട്ടെ, ദുർബാധകൾ മാറട്ടെ, ദുർവ്യാധികൾ നീങ്ങട്ടെ, ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ, പൈശാചിക ശക്തികൾ നീങ്ങിപ്പോകട്ടെ, ദുഷ്ടാത്മസേനകൾ മാറിപ്പോകട്ടെ. യേശുവിനെ നാം ഉയരട്ടെ, യേശുവിൻ്റെ ജയക്കൊടി ഉയരട്ടെ, ശ്ലീബ ഉയരട്ടെ, യേശുക്രിസ്തുവിൻ്റെ കുരിശ് ഉയരട്ടെ,
ക്രൂസിലെ തിരുരക്തം രക്ഷിക്കട്ടെ, തിരുരക്തങ്ങളെ കഴുകട്ടെ. ഹാലലൂയ 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 ഹാലലൂയ. ജീവനുള്ള ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ അരികിലേക്ക് സ്തുതിയുടെ രഥം ഇറക്കിത്തരുന്നതിനായി സ്തോത്രം. ഈ സ്തുതിയുടെ രഥത്തിൽ കയറി അവളുടെ സന്നിധിയിലേക്ക് പറന്നു വരാൻ ഞങ്ങളിവിടെ ഒരുക്കുന്നതിനായി സ്തോത്രം. അപ്പോൾ ഈ മക്കളെയെല്ലാം തൊടണമേ, ഈ മക്കളെയെല്ലാം അനുഗ്രഹിക്കണമേ. എൻ്റെ യേശുവിൻ്റെ സ്നേഹം എന്തെന്നറിയാൻ എല്ലാവർക്കും എൻ്റെ കർത്താവ് ആത്മകണ്ണുകൾ തുറന്ന് കൊടുക്കണമേ. എല്ലാവരെയും വാഴ്ത്തണമേ, വിശുദ്ധീകരിക്കണമേ. യേശുവിനോട് യാത്ര ചെയ്യാനുള്ള കൃപ എല്ലാവർക്കും നൽകണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം. കരങ്ങളെ താഴ്ത്തിയിടുക. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ പ്രാർത്ഥനായോഗം എല്ലാ മാസവും 1-ഉം 3-ഉം ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെ പവർ വിഷൻ TVയിൽ ഉണ്ടായിരിക്കുന്നതാണ്.